أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار الله سبحانه وتعالى ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും പ്രശ്നങ്ങളുടെ ഉടമസ്ഥൻ അല്ലാഹുവാണ് പ്രശ്നങ്ങളെ നിർമ്മിക്കുന്നവൻ അല്ലാഹുവാണ് അതിനെ നിയന്ത്രിക്കുന്നവനും അല്ലാഹുവാണ് ഈ വിഷയത്തിലൊന്നും അല്ലാഹുക്ക് യാതൊരു തരത്തിലുള്ള പാർട്ണർമാരുമില്ല ഈ പറയപ്പെട്ടതിൻ്റെ ഒക്കെ ഉടമസ്ഥതാധികാരവും അല്ലാഹുക്കാണ് ലൈസ ലഹു ശരീക്കും ഫിൽ മുൽക്ക് ഒരു കാര്യത്തിൻ്റെയും ഉടമസ്ഥതയിൽ അല്ലാഹു തആലക്ക് ഒരു തരത്തിലുള്ള ശരീക്കും ഇല്ല അല്ലാഹു തആല വളരെ ഖണ്ഡിതമായി പറഞ്ഞൊരു വിഷയമാണത് ലൈസ ലഹു അല്ലാഹു തആലക്കില്ല ശരീക്കുൻ ഒരു പാർട്ണർ ഫിൽ മുൽക്ക് ഉടമസ്ഥതാധികാരത്തിൽ അതുകൊണ്ട് തന്നെ ലോകത്ത് ചെറുതും വലുതുമായ എന്തേത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൻ്റെ യഥാർത്ഥ മാലിക് അല്ലാഹുവാണ് അതിനെ യഥാക്രമം നിർമ്മിച്ചു വിടുന്നത് അല്ലാഹുവാണ് നിർമ്മാണം നടന്നതിന് ശേഷം അതിൻ്റെ അവസാനത്തെ ഘട്ടം വരെയും പൂർണ്ണമായി നിയന്ത്രിക്കുന്നതും അല്ലാഹുവാണ് ഇതാണ് നമ്മുടെ അഖീദ ഒന്ന് രണ്ട് കാരണങ്ങളാൽ ദുനിയാവി അല്ലാഹു തആല പ്രശ്നമുഖരിതമാക്കും ദുനിയാവ് പ്രശ്നങ്ങളെ കൊണ്ട് നിറക്കും അല്ലാഹു തആല അടിസ്ഥാനപരമായി രണ്ട് കാരണങ്ങളാൽ ഒന്ന് ഭരണകൂടം പ്രജകളോട് കാണിക്കുന്ന ലുൽമ് വർദ്ധിക്കുമ്പോൾ ഭരണകൂടം പ്രജകളോട് കാണിക്കുന്ന ലുൽമ് വർദ്ധിക്കുമ്പോൾ രണ്ടാമത്തേത് പുരോഹിതന്മാരുടെ അനുയായികളോടുള്ള ചതിയും വഞ്ചനയും വർദ്ധിക്കുമ്പോൾ അല്ലാഹു കോപമുള്ളവനാകും ആ കോപത്തിൽ ഇന്നത് ചെയ്യുക എന്നത് അല്ലാഹുവിനെ നിയന്ത്രിക്കാൻ ആരെക്കൊണ്ടും പറ്റുകയില്ല അല്ലാഹു മുന്തക്കിമായാൽ വല്ലാഹു അസീസുൻ ദുന്തിഖാം അല്ലാഹു മാന്യനാണ്
മുഖം നോക്കാതെ നടപടിയെടുക്കുന്നവനും ആണ്. എന്താണ് ഇന്തിക്കാമിൻ്റെ മറുപുറം? അള്ളാഹുവിൻ്റെ നടപടി വന്നു, ഒരു 10,000 പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചു കിടക്കുകയാണ്. അത് അള്ളാഹു തആലയുടെ അരിശത്തിനോ കോപത്തിനോ തടസ്സമായിരിക്കുകയില്ല, അത് അള്ളാഹു തആല പരിഗണിക്കുകയില്ല. അതിന് വേറെ സംവിധാനം അള്ളാഹു വേറെ ഉണ്ടാക്കുമായിരിക്കും. അല്ലെങ്കിൽ പട്ടിണി കിടന്നിട്ടിങ്ങനെ വഴിക്ക് വഴിയായി മരിച്ചു വീഴുകയാണ്. അള്ളാഹു മുന്തക്കിമായാൽ അത് അള്ളാഹുക്കൊരു വിഷയമായിരിക്കുകയില്ല. അല്ലെങ്കിൽ ഭയങ്കരമായ വെള്ളപ്പൊക്കം കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ അഗ്നിപർവ്വതം കൊണ്ടോ അല്ലെങ്കിൽ ഭൂകമ്പങ്ങളെ കൊണ്ടോ സകലതിനെയും തകർത്ത് തരിപ്പണമാക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല. തക്കാദു സമാവാത്തു യതഫത്തർന, ആകാശം വിണ്ട് കീറാനായിരിക്കുകയാണ്. വതൻഷഖുൽ അർളു മിനു, ഭൂമി പൊട്ടിപ്പുളരാനായിരിക്കുകയാണ്. വതഖിറുൽ ജിബാലു ഹദ്ദ, പർവ്വതങ്ങൾ തകിടുപൊടിയാകാൻ പോകുകയാണ്. അള്ളാഹു പറയുന്നത്, അള്ളാഹുവിൻ്റെ ആ അരിശം, അവൻ്റെ ദേഷ്യം, സഖ്ത് അടിമകളെ അറിയിച്ചു കൊടുക്കുകയാണ്. എന്താ കാരണം? അന്ദഉ ലിർറഹ്മാനി വലദ, അവർ അള്ളാഹു തആലക്ക് കുട്ടികളുണ്ടെന്ന് പറയുന്നു. അള്ളാഹു പറയുന്നു, എന്ത് കാരണത്താലാണത് സംഭവിക്കാൻ പോകുന്നത്? അന്ദഉ, അവർ വാദിക്കുന്നതിനാൽ. ലിർറഹ്മാനി വലദ, അള്ളാഹു തആലക്ക് മക്കളുണ്ട് എന്നവർ വാദിക്കുന്നതിനാൽ. അള്ളാഹുവിൻ്റെ ദേഷ്യത്തെ ദേഷ്യമായി കാണാൻ അടിമകൾ തയ്യാറല്ല. അള്ളാഹുവിൻ്റെ സന്തോഷത്തെ സന്തോഷമായി കാണാൻ അടിമകൾ തയ്യാറല്ല. അള്ളാഹു തആല പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഫതറബ്ബസു ഹത്താ യാതി അല്ലാഹു ബിഅംരി, അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങൾ വരുന്നത് നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. അള്ളാഹു പറയുന്നത്, ഈ ആകാശത്തിൻ്റെ മാലിക്കായ അള്ളാഹു, ഈ ഭൂമിയുടെ മാലിക്കായ അള്ളാഹു, ഈ പർവ്വതങ്ങളുടെയും സമുദ്രങ്ങളുടെയും ഉടമസ്ഥനായ അള്ളാഹു ആണ് പറയുന്നത്, എന്നൊക്കെ ഞാൻ കാണിച്ചു തരാമെന്നു. ഫതറബ്ബസു ഹത്താ യാതി അല്ലാഹു ബിഅംരി, അള്ളാഹു അവൻ്റെ കാര്യങ്ങളുമായിട്ട് വരുന്നത് നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. ഭീഷണിയാണ്, അർഹതപ്പെട്ട ഭീഷണി. അത് അല്ലാഹു തആലക്ക് അധികാരമുണ്ട്. നമ്മൾ വളരെ ചെറുതായിട്ട് കാണുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കാര്യവും നിങ്ങൾ ചെറുതായി കാണണ്ട, ലാ തഹക്കീറൻ, ഒരു കാര്യവും നിങ്ങൾ ചെറുതായി കാണണ്ട. നമ്മൾ ചെറുതായി കാണുന്നത് അല്ലാഹു തആലക്ക് വലുതാണ്. അള്ളാഹുവിൻ്റെ മകനുണ്ടെന്ന് പറയുന്നവരെ കൂട്ടത്തിൽ കൂട്ടി സൂത്തുക്കളാണെന്ന് പറയാൻ ഒരു മടിയും ഇന്ന് അള്ളാഹുവിൻ്റെ ആൾക്കാരെന്ന് പറയുന്നവർക്കില്ല. അള്ളാഹുവിൻ്റെ പെമ്മക്കളാണ് മലക്കുകളെന്ന് പറയുന്നവരെ കൂട്ടത്തിൽ കൂട്ടിയിരുത്താൻ ഒരു മടിയോ ആർക്കും ഇല്ല. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അള്ളാഹുവിൻ്റെ കൂട്ടുകാർ, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ അധികാരമുള്ളവരാണ് ജാഹും, അതേപോലെ തന്നെ മുൽക്കുമുള്ളവരാണ് ഔലിയാക്കൾ എന്ന് പറയുന്നവരോട് കൂട്ടുകൂടാൻ ആർക്കും ഒരു വിഷമവും ഇന്നില്ല. അള്ളാഹു എങ്ങനെ സഹിക്കും? അതെ, അള്ളാഹു തആല തീർത്തിരിക്കും അവൻ്റെ പക. മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ദുഃഖിക്കാനും ബേജാറാകാനും ഒന്നുമില്ല ദുനിയാവിൽ. എന്താ ഉള്ളത്? അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഇന്ന് ലോകത്ത് നിലവിലുണ്ട്. അള്ളാഹു തൃപ്തിപ്പെടുന്നതെല്ലാം ഇന്ന് ലോകത്ത് നിലവിലുണ്ട്. അള്ളാഹു വെറുക്കുന്നതൊന്നും ഇന്ന് ലോകത്തില്ല. ദീനിൻ്റെ പേരിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നതെല്ലാം ഇന്ന് നിലവിലുണ്ട്. ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ദീനിൻ്റെ പേരിൽ അള്ളാഹു ഇഷ്ടപ്പെടാത്തതൊന്നും ഇന്ന് ലോകത്ത് നിലവിലില്ല. 2 നാം കാണുന്നത് അതാണ്. ഹജ്ജ് നിന്നുപോയതിൽ മുഅ്മിനീങ്ങൾക്ക് വിഷമം. എന്തിനാണ് വിഷമം? എന്തിനാണ് പ്രയാസം? മനിസ്തത്താ ഇലൈഹി സബീല, വഴിയാലും മുതലാലും, തടിയാലും വഴിയാലും മുതലാലും. അവതർക്കല്ലേ ഹജ്ജ് നിർബന്ധമുള്ളൂ, അല്ലാത്തതിനെപ്പറ്റി ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്നതിനാ? ഒന്ന്, ശാരീര ആരോഗ്യമുള്ളവർക്കാണ് ഹജ്ജ് നിർബന്ധം. 2, സാമ്പത്തിക ശേഷിയുള്ളവർക്കാണ് ഹജ്ജ് നിർബന്ധം. ഇത് രണ്ടും ഇല്ലെങ്കിൽ സാങ്കേതിക ശേഷി. എന്താണ് സാങ്കേതിക ശേഷി? യാത്രക്കുള്ള സൗകര്യങ്ങൾ ശരിയായിരിക്കണം, രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദങ്ങൾ ശരിയായിരിക്കണം. ഒരു രാജ്യത്തിൽ നിന്ന് മറ്റു സൗദിയിലെത്തണമെങ്കിൽ ഇടക്കുള്ള രാജ്യം വിമാനമോ മറ്റോ അവർ പോകാൻ അനുവദിക്കുന്നില്ല, അജിന് പോക്ക് നിർബന്ധമില്ല. നമ്മളായിട്ട് നിയമങ്ങൾ ഉണ്ടാക്കാനും നമ്മളുണ്ടായിട്ട് വഴിയുണ്ടാക്കാനും പറഞ്ഞിട്ടില്ലല്ലോ. അള്ളാഹുവിനാൽ ഉണ്ടാക്കപ്പെട്ട 2-3 വഴികൾ, ആ വഴികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വഴി നമ്മൾ ഉപയോഗപ്പെടുത്താമെന്നല്ലേ ഉള്ളൂ. പിന്നെ മുഅ്മിനീങ്ങൾക്ക് എന്തോ പ്രയാസം,
ഹജ്ജിൻ്റെ പേരിൽ ബിസിനസ് നടത്തുന്നവർക്ക് പ്രയാസമായിരിക്കും, ഹജ്ജിൻ്റെ പേരിൽ തോന്നിയവാസങ്ങൾ നടത്തുന്നവർക്ക് പ്രയാസമായിരിക്കും. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, രണ്ട് വർഷമായി അറഫയിൽ കുത്തുബിയത്തില്ല, അറഫയിൽ മൗലൂദില്ല, റാത്തീബില്ല, ഖവാലിയില്ല. പാകിസ്ഥാനികളെ ഖവാലി രണ്ട് കൊല്ലത്തേക്ക് ഹറം ഷെരീഫിലില്ല. അറഫ ഭൂമി സ്വസ്ഥമാണ്. അറഫ ഭൂമിയുടെ മണൽത്തരികളും അവിടുത്തെ സസ്യ അവിടുത്തെ ഇപ്പം നട്ടുപിടിപ്പിച്ചിരിക്കുന്ന അവിടുത്തെ വേപ്പ് മരങ്ങളൊക്കെ വളരെ സന്തുഷ്ടമാണ്, വളരെ റാഹത്താണ്. അള്ളാഹുവിൻ്റെ മലക്കുകളും റാഹത്താണ്. ആർക്കും ഇന്ന് ബേജാറില്ല അറഫ ഭൂമിയിൽ. രണ്ട് വർഷമായിട്ട് പാകിസ്ഥാനികളുടെ ഖവാലിയില്ല അറഫയിൽ, ഹിന്ദുസ്ഥാനികളുടെ തോറ്റമ്പാട്ടില്ല, കേരളക്കാരുടെ റാത്തീബ് മൗലൂദ് കുത്തുവ്യത്തുകളില്ല. അള്ളാഹു തആലക്ക് കടുകടുത്ത വെറുപ്പുള്ളതൊന്നും ഇന്ന് അറഫയിലില്ല. മിനായിൽ ഒന്നുമില്ല, പാട്ടില്ല, കൂത്തില്ല, സിനിമ കാണലില്ല, കബഡി കളിക്കലില്ല, ഗെയിം കളിക്കലില്ല. രണ്ട് മൂന്ന് ദിവസം വൻകിടക്കാർ കോടികൾ ചെലവഴിച്ച് വന്ന് ഭയങ്കരമായ ടെൻ്റ് ഉണ്ടാക്കി, ടൂറിസ്റ്റ് സ്റ്റൈൽ ടെൻ്റ് ഉണ്ടാക്കി, അതിനുള്ളിൽ ഖവാലി പാട്ട് വേറെ, ഖവാത്ത് വേറെ, ആണും പെണ്ണും ഗെയിം കളിക്കൽ വേറെ. ശുദ്ധമാണ് ഇന്ന് മിന, മാഷാ അല്ലാ. അത് അള്ളാഹുവിൻ്റെതെല്ലാം അള്ളാഹ്ക്ക് വൃത്തിയാക്കി വെക്കാൻ അറിയാമെന്ന് അടിമകളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. റാത്തീബുകളില്ല, മൗലൂദുകളില്ല, തരീഖത്തിൻ്റെ ശേഖന്മാരും മുരീദന്മാരും കൂടിയിരുന്നിട്ട് ജൂതം പഠിപ്പിച്ച ദിക്റിയല്ലില്ല, ജൂതം പഠിപ്പിച്ച സലാത്തി അല്ലല്ലില്ല, നാരിയത്ത് സലാത്തിൻ്റെ ഹൽക്കകളില്ല. അങ്ങനെ മൊയ്തീൻ മൊയ്തീൻ ശേഖങ്ങളെ പേരിൽ കുത്തുബിയത്തില്ല, റിഫായ് ശേഖങ്ങളെ പേരിൽ റാത്തീബില്ല, ഒരു തോന്നിയവാസവും ഇന്ന് അറഫ ഭൂമിയില്ല. അള്ളാഹുവിൻ്റെ ഭൂമി അറഫ, അത് പരിശുദ്ധമാണ്. അതിൽ കുറേ ലക്ഷക്കണക്കിന് ആളുകൊണ്ടെന്നൊരു നിർബന്ധം അള്ളാഹു തആലക്കില്ല. ഏതെങ്കിലും ഒരു വർഷം ഹജ്ജില്ലാതായാൽ അതിന് കണക്കായി അള്ളാഹു തആല ഭൂലോകത്ത് കബൂലായ കുറച്ച് പേരെങ്കിലും ഹജ്ജിനുണ്ടാവണം. ലോകത്ത് പുല്ല് പച്ച പുല്ല് മുളക്കണമെങ്കിൽ, ഒരു സസ്യം ചെടി തളിർക്കണമെങ്കിൽ, ഒരു വൃക്ഷത്തിൽ കായ് കായ്ക്കണമെങ്കിൽ, ഒരു മൃഗം പാല് ചുരത്തണമെങ്കിൽ ആ വർഷം കബൂലായ ഹജ്ജ് നടന്നിരിക്കണം. ഒരു കോടി ആൾക്കാർ കൂടുന്ന ഒരു 50 ലക്ഷം ആൾക്കാർ കൂടിയ കൂട്ടത്തിൽ ഒരു 10 ആളുടെയെങ്കിലും ഹജ്ജ് കബൂലായാൽ മതി ഈ ഭൂമിയുടെ സംവിധാനം അള്ളാഹു തആല നിലനിർത്തും. അള്ളാഹു നിലനിർത്താൻ ഉദ്ദേശിക്കുന്നു. അത്രയും ആൾക്കാരുടെ ഹജ്ജ് കബൂലല്ല. മലക്കുകളെ വെച്ചുകൊണ്ട് അള്ളാഹു തആല ഹജ്ജ് പൂർത്തിയാക്കും. എന്നിട്ട് ആ ഹജ്ജ് വെച്ചുകൊണ്ട് അള്ളാഹു തആല അവൻ്റെ തർത്തീബാത്തുകൾ ശരിയാക്കും. അള്ളാഹുവിനെ പഠിപ്പിക്കാൻ ആരും മെനക്കെടരുത്. പുരോഹിതന്മാരോ ഭരണകർത്താക്കളോ അള്ളാഹുവിനെ ദേഷ്യം പിടിപ്പിക്കരുത്. അള്ളാഹു ദേഷ്യം പിടിച്ചാൽ അവൻ മുന്തക്കിമാവും. അള്ളാഹു മുന്തക്കിമായാൽ ഒരു റൗഫത്തും അവനിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല, ഒരു റഹ്മത്തും അവനിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. അള്ളാഹു അവൻ്റെ അരിശം തീർക്കാൻ മാത്രം തകിടുപൊടിയാക്കിയതിന് ശേഷം സുമ്മ ബൊയ്സു അല അമാലി, പിന്നീട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കും. ഇത് അൻസൽ അല്ലാഹു ബി ഖൗമിൻ അദാബ, ഒരു സമൂഹത്തിൽ അല്ലാഹു തആല അദാബ് ഇറക്കിയാൽ, ശിക്ഷ ഇറക്കിയാൽ, അസാബ് അല്ല അദാബു മങ്കാന ഫീഹിം, ആ പ്രദേശത്തുള്ളവർ മുഴുവനും ആ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അവിടെ പിന്നെ നല്ലതും വടക്ക് എന്നൊന്നും അള്ളാഹു തആല തീരുമാനിക്കൂല. സജ്ജനങ്ങളാണ് ദുർജനങ്ങളാണ് ഇതൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല പേർതിരിക്കുകയില്ല. എല്ലാവരും അത് അനുഭവിക്കേണ്ടി വരും. സുമ്മ ബോയ്സു അല അമാലി, പിന്നീട് അവരുടെ അമലുകൾക്കനുസരിച്ച് പുനരുദ്ധാരണം നടത്തപ്പെടും. ആ ദുരന്തത്തിൽ ഏതെങ്കിലും ഒരു മൂമിന് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ബർസഖ് മുതൽ, ഖബ്ർ മുതൽ അവർക്ക് സന്തോഷത്തിൻ്റെ നാളുകളാണ്. അവരുടെ പുനരുദ്ധാരണം ഖബ്ർ മുതൽ തുടങ്ങും. അവർക്ക് എന്തെല്ലാം ആസ്വാദനങ്ങൾ വേണമോ അത് അതിൻ്റെ പൂർണ്ണതയുടെ രൂപത്തിൽ അള്ളാഹു തആല ഖബറിൽ നിന്ന് അവർക്ക് കൊടുക്കും. ഇനി ദുനിയാവിൽ അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ കലാപങ്ങളും ആ ദുരന്തങ്ങളും തീർന്നതിന് ശേഷം ആ മൂമിനീങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പുനരുദ്ധാരണം നൽകുകയും ചെയ്യും. പിന്നെന്ത് മൂമിനീങ്ങൾക്ക് വിഷമം? അജബല്ലി അംരിൽ മൂമിൻ, മൂമിനീങ്ങളുടെ കാര്യം എന്തൊരു അത്ഭുതമാണ്. ഇവിടെ എന്താണ് മൂമിനീങ്ങൾക്ക് നോവാനുള്ളത്? ഇങ്ങനെ ഈ പിന്നെ മീഡിയകളിലൂടെ വല്ലാത്തൊരു വിഷമവും വല്ലാത്തൊരു നോവും ഇല്ല. ദീനിൻ്റെ അഹ്ലുകാർക്ക് എന്തൊരു നോവാണ്? മാനുഷികമായ നോവുകൾ അതെല്ലാവർക്കും ഒരുപോലെയാണല്ലോ. അവിടെ പിന്നെ മതവും ജാതിയൊന്നും ഇല്ലല്ലോ. പട്ടിണി കിടക്കേണ്ടി വന്നാൽ എല്ലാവരും ഒരുപോലെ പട്ടിണി കിടക്കണം. ദാഹം സഹിക്കേണ്ടി വന്നാൽ എല്ലാവരും ഒരുപോലെ ദാഹം സഹിക്കണം. ദീനിൻ്റെ പേരിൽ ഒരു ദുരന്തം ഇസ്ലാമിന് വന്നിട്ടുണ്ട് എന്ന് പറയാൻ നിവൃത്തിയില്ല. ഇസ്ലാമിന് ദുരന്തകാലമല്ല, ഇസ്ലാമിന് വസന്തകാലമാണ്.
ഈ മഹാമാരിയുടെ സന്ദർഭത്തിൽ ജാഹിലിയങ്ങൾക്ക് ഒരുപക്ഷെ ദുരന്തമായി തോന്നിയേക്കാം. അത് ജഹിലിത്തരത്തിൻ്റെ രീതിയാണത്. അത് ദീൻ എന്താണെന്ന് അറിയാത്തതിൻ്റെ പേരിലാണത്. ദീനുൽ ഇസ്ലാം എന്താണെന്ന് അറിയാത്ത വരുമ്പോൾ സാമ്പ്രദായികമായിട്ട് പരമ്പരാഗതമായി നൂറ്റാണ്ടുകളോളം നടത്തിക്കൊണ്ടുവരുന്ന തോന്നിയവാസങ്ങൾ ദീനെന്നാണ് ദീനാണെന്ന് തെറ്റിദ്ധരിക്കുകയും ഈ ദുരന്തത്തിൻ്റെ പേരിൽ ആ ദീൻ ഇല്ലാതാവുകയും ചെയ്യുമ്പോൾ അത്തരക്കാർക്ക് ദുരന്തമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അവിടെ ജഹാലത്താണ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് വിഷയം? ദുരന്തം പുതിയതാണോ? 10-40,000 മുഅ്മിനീങ്ങൾ സഹാബാക്കളടക്കം മരിച്ചുപോയ പകർച്ചവ്യാധികൾ വന്നിട്ട് ഈ ഭൂമിയിൽ ദീൻ നിലനിന്നിട്ടില്ലേ? സഹാബാക്കളല്ലേ 10,000-കണക്കിന് അന്ന് മരിച്ചു വീണത്? റോഡരിയിൽ വരെ മരുഭൂമികളിലൊക്കെ മരിച്ചു വീഴുകയല്ലേ അന്ന് സഹാബാക്കൾ? ഭയങ്കരമായ കോളറയും അതേപോലെ തന്നെ ദുരന്തങ്ങളും പകർച്ചവ്യാധികളും വന്നിട്ട് അന്നൊന്നും ആരും ദീനിൻ്റെ ദുരന്തമാണെന്നൊരു ഇമാമ് എഴുതിയിട്ടില്ലല്ലോ. ദീനിൻ്റെ ദുരന്തമാണെന്ന്, ദീനിൻ്റെ അഹലുകാർ ചെയ്തു വെച്ച തോന്നിയവാസത്തിൻ്റെ ദുരന്തം അതനുഭവിച്ചേ പറ്റൂ. വല നുദീഖന്നഹുമിനല്ലാദാ ബില്ലദിന ദൂനല്ലാദാ ബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. ചെറിയ ചെറിയ ശിക്ഷകളൊക്കെ നാം അനുഭവിപ്പിക്കും. ദൂനല്ലാദാ ബിൽ അക്ബർ, വലിയതൊക്കെ നാം മാറ്റിവെക്കും പിന്നീടത്തേക്ക്. ലഅല്ലഹും യർജിഊൻ, എന്തിനാണത്? റുജൂഇന് വേണ്ടിയാണ്, മടങ്ങി വരാൻ വേണ്ടി. ഇതിലേക്കാണ് മടങ്ങേണ്ടത്. ഇലാ തൗഹീദ്, ഇല്ല അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന ആശയത്തിലേക്ക്. വൈലാ റിസാലത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ വൈലാ സുന്നത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിൻ്റെ സുന്നത്തിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന ആ തത്വത്തിലേക്ക് മടങ്ങി വരിക. അതാണ് റുജു, അതാണ് മടങ്ങി. ആരോഗ്യത്തിലേക്ക് മടങ്ങി വരലല്ല, വസന്തകാലത്തേക്ക് സന്തോഷത്തിലേക്ക് മടങ്ങി, സമ്പന്നതയിലേക്ക് മടങ്ങി വരലല്ല, അങ്ങനെ ആരോഗ്യത്തിലേക്ക് മടങ്ങി വരലല്ല, അള്ളാഹുവിനേക്കും അള്ളാഹു റസൂലിനേക്കും മടങ്ങാം. അതിന് വേണ്ടിയിട്ട് ചില നടപടിക്രമങ്ങളൊക്കെ നാം ഉണ്ടാക്കി വരും. ആ നടപടിക്രമം തന്നെയാണ് നടക്കുന്നത് കൂട്ടരെ. എന്താണ് സംശയം? ആരാണ് ഇന്ന് ഉടമ? ഈ രോഗത്തിൻ്റെ മിൽക്ക്, അതിൻ്റെ ഉടമസ്ഥതാധികാരം ആരിലേക്ക് ചാർത്തപ്പെടുക? അതിൻ്റെ നിർമ്മാണാധികാരം അതിലേക്കാണ് ചാർത്തപ്പെടുക? അതിൻ്റെ നിയന്ത്രണാധികാരം ആരിലേക്കാണ് ചാർത്തപ്പെടുക? ആർക്കാണ് എന്താണ് പറയാനുള്ളത്? ആർക്കും ഒന്നും പറയാനില്ല. ഈ മഹാദുരന്തത്തെ നിയന്ത്രിക്കാനുള്ള വസ്തുക്കൾ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ മാത്രമാണ് ലോകത്തുള്ള ഭരണാധികാരികളും മറ്റും കിണഞ്ഞ് പരിശ്രമിക്കുന്നത്. ഇതെന്താണ് സാധനം? ഇതെവിടത്തേക്കാണ് പറഞ്ഞു വിടേണ്ടത് എന്നതിനെപ്പറ്റി യാതൊരു ആലോചനയും ലോകത്ത് നടക്കുന്നില്ല, നടക്കുന്ന പ്രശ്നവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്തുക്കളെ വെച്ച് കാര്യങ്ങൾ നടത്തിയപ്പോൾ വസ്തുക്കളാണ് കാര്യങ്ങൾ നടത്തുന്നതെന്ന് തെറ്റിദ്ധരിച്ചു എല്ലാ മതക്കാരും മുസ്ലിങ്ങൾ പ്രത്യേകിച്ചിട്ടും. അങ്ങനെ വസ്തുക്കൾ സംഭരിക്കാൻ തുടങ്ങി, സമ്പത്ത് കൊണ്ട് കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞ് സമ്പത്ത് സംഭരിക്കാൻ തുടങ്ങി, അധികാരം കൊണ്ട് കാര്യം നടക്കുമെന്ന് പറഞ്ഞിട്ട് അധികാരം സംഘടിപ്പിക്കാൻ തുടങ്ങി, അങ്ങനെ ആരോഗ്യം കൊണ്ട് കാര്യം നടക്കുമെന്ന് പറഞ്ഞിട്ട് ആരോഗ്യ മേഖല പുഷ്ടിപ്പെടുത്താൻ തുടങ്ങി. ഇതുകൊണ്ടൊന്നും കാര്യം നടക്കൂല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ മനുഷ്യൻ ആകാശത്തിലേക്ക് കൈനീട്ടുന്നു, ഇനി എന്ത് എന്ന് ചോദിച്ചിട്ട്. ധിക്കാരികളായ ഭരണകൂടങ്ങളും ധിക്കാരത്തിൻ്റെ മറ്റൊരു വിഭാഗമായ ഭൗതികവാദികളും അവരുടെ ഉള്ളിലുള്ള ഇത് എന്താണിതിന് വഴിയെന്ന ഉള്ളിലുള്ള വികാരത്തെ അമർത്തിവെച്ച് ആരോടും പറയാൻ നാണം കൊണ്ട് പറ്റാത്തത് കൊണ്ട് പുറത്ത് പലതും പുലമ്പിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു, നൊടിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും അറിയാം ഇതാരെ കൊണ്ടും നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഏതോരോട് ചോദിച്ചാലും ആകാശത്തിലേക്ക് കൈ നീട്ടും, ഉടയോന് മാത്രമേ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? എന്താണ് കാര്യം? ഇനി നാട്ടിൻ പുറങ്ങളിലേക്ക് എടുക്കീൻ, മക്ക മക്ക ഷെരീഫ് എടുക്കീൻ, ഇനി കഴബാലയത്തിൻ്റെ തവാഫിൻ്റെ കാര്യം എടുക്കീൻ. കഴബാലയം സന്തോഷത്തിലാണ്. കുറേ ആൾക്കൂട്ടത്തെ കൂടുക എന്നുള്ള ആൾക്കൂട്ടം കൂടുക എന്നുള്ളത് ബാത്തിൻ ലഹലികളുടെ അടയാളമാണ്. നബിമാരെ കാര്യം മുതൽ ഇങ്ങോട്ട് എടുക്കീൻ, ആൾക്കൂട്ടം എന്നത് ബാത്തിൻ്റെ അടയാളമാണ്. ആൾക്കൂട്ടം എന്നത് ബാത്തിൻ്റെ അടയാളമാണ്. കുറേ ആൾ കൂടി എന്ന് പറഞ്ഞാൽ ബാത്തിൽ ജയിച്ചു എന്ന് അതിൻ്റെ അർത്ഥം. കുറേ ആൾ കൂടി എന്ന് പറഞ്ഞാൽ ബാത്തിൽ ജയിച്ചു എന്ന് അതിൻ്റെ അർത്ഥം. ഉരിദത്ത് അലിയൽ ഉമം, അഷ്റഫുൽ ഖൽക്ക് പറഞ്ഞു, മീറാജിൻ്റെ രാത്രിയിൽ ഉമ്മത്തുകൾ എനിക്ക് വെളിവാക്കപ്പെട്ടു, പൂർവികന്മാരായ സമുദായങ്ങൾ എൻ്റെ മുമ്പിലൂടെ കാണിച്ചു തന്നു എനിക്ക്. റായിത്തു നബിയൻ, ഒരു നബിയെ ഞാൻ കണ്ടു, ഒരു നബിയെ ഞാൻ കണ്ടു. മഅഹു റഹുത്തുൻ, 10-ൽ കുറവുള്ള ആൾ മാത്രമാണ് ആ നബീൻ്റെ ഒന്നിച്ചുള്ളത്. വറായിത്തു നബിയൻ, വേറൊരു നബിനെ ഞാൻ കണ്ടു. മഅഹു റജുലുൻ ഔ റജുലൈൻ, ഒന്നോ രണ്ടോ ആളാണ് അദ്ദേഹത്തിൻ്റെ പിറകെ പോകുന്നത്. വറായിത്തു നബി, വേറെ നബിനെ ഞാൻ കണ്ടു. ലൈസ മഅഹു അഹദുൻ, ഒരാളും ഇല്ലാണ്ട് ഒറ്റക്ക് പോകുന്നു, ഒരാളും ഇല്ലാണ്ട് ഒറ്റക്ക് പോകുന്നു. അപ്പോഴാണ് ഒരാൾക്കൂട്ടത്തെ കാണാനിടയായത്, ഞാൻ വിചാരിച്ചു അത് എൻ്റെ സമുദായമാണെന്ന്. ഇപ്പം ജിബ്രീൽ പറഞ്ഞു, അല്ല, ഹാദിഹി ഉമ്മത്തു മൂസ, ഇത് മൂസ പ്രവാചകൻ്റെ ഉമ്മത്താണ് മുഹമ്മദ് നബിയെ എന്ന്.
അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കാണുന്നത് സവാദുൻ അലീം, കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാത്ത എത്താത്ത ആൾക്കൂട്ടം, ചക്രവാളം നിറഞ്ഞു കിടക്കുന്ന ആൾക്കൂട്ടം. എന്നോട് പറഞ്ഞു, ഹാദിഹി ഉമ്മത്തുക്കയാ മുഹമ്മദ്, ഏ മുഹമ്മദ്, ഇത് നിന്റെ ഉമ്മത്താണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം വമിൻഹും, അവിടെയും പ്രശ്നമാണ്. വമിൻഹും, ഈ കോടാന കോടിക്കണക്കിന് വരുന്ന ഈ ഉമ്മത്തില്ലേ മുഹമ്മദ്, നിങ്ങളുടെ ഉമ്മത്താണ് ഈ ചക്രവാളം മുട്ടി നിൽക്കുന്ന ഉമ്മത്ത്. പക്ഷേ വമിൻഹും, അവരിലാണ്, അവരിൽപ്പെട്ടവരാണ്. സബ്ഊ നബിയത്തി അൽഫ, 70,000 ആൾക്കാർ. യദ്ഖുലൂനൽ ജന്നത്ത ബിഗൈരി ഹിസാബിൻ വലാ അദാബ്, ഹിസാബും അദാബും ഇല്ലാതെ അവർ സ്വർഗത്തിലേക്ക് പോകും. 70,000 പേര്, ഈ കോടാന കോടിക്കണക്കിന് ആൾക്കാരെ കാണിച്ചിട്ട് അതിൽ നിന്ന് അള്ളാഹു തആല റസൂലുള്ളാഹിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ജിബ്രീൽ പറഞ്ഞു, ജിബ്രീലിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, 70,000 പേര് മാത്രമേ ഇതിൽ നിന്ന് നിരുവാധികൻ രക്ഷപ്പെടുകയുള്ളൂ എന്ന്. അവരാരാണെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറുപടി കിട്ടിയത് എന്താണ്? വഹും ലാ യസ്തർഖൂൻ, അവർ മന്ത്രിക്കാൻ ആവശ്യപ്പെടുകയില്ല. അവർ മന്ത്രിക്കാൻ ആവശ്യപ്പെടുകയില്ല, മന്ത്രിക്കുകയില്ല എന്നുള്ളതല്ല, മന്ത്രിക്കാൻ ആവശ്യപ്പെടും. അനുവദിക്കപ്പെട്ട മന്ത്രത്തെ പറ്റിയാണ് പറഞ്ഞത്, ശറഈ അനുവദിച്ച മന്ത്രത്തെ പറ്റി, മന്ത്രവാദത്തെ പറ്റിയല്ല പറഞ്ഞത്, മന്ത്രത്തെ പറ്റിയാണ് പറഞ്ഞത്. മന്ത്രം വേറെ, മന്ത്രവാദം വേറെ. മന്ത്രം എന്ന് പറഞ്ഞാൽ രോഗശമനത്തിന് വേണ്ടിയുള്ള ദുആക്കാണ് മന്ത്രം എന്നത്. റുഖിയക്ക് മലയാളത്തിൽ മന്ത്രം എന്നർത്ഥം വെച്ചപ്പോൾ ഇവിടുത്തെ പഴയകാല ഹൈന്ദവ പുരാണത്തിൽ പറഞ്ഞ മന്ത്രവാദമായി മാറിയത്, അത് മന്ത്രവാദമാക്കി മാറ്റി. അങ്ങനെ പഴയകാല ഹൈന്ദവ പുരാണങ്ങളിൽ പറഞ്ഞ ഇവിടുത്തെ സ്വാമിമാരുടെയും മറ്റും മന്ത്രങ്ങളോട് സാദൃശ്യമുണ്ടാക്കി പുരോഹിതന്മാർ അതൊരു ഒരു ജോലിയാക്കി മാറ്റിയെടുത്തപ്പോൾ ദീനുൽ ഇസ്ലാമിലും ഉണ്ട് ചില മന്ത്രവാദങ്ങളൊക്കെ എന്നാക്കി തീർത്തു. ഇല്ല, ലായസ്തർക്കൂൻ. എത്രത്തോളം ഉലമാക്കൾ അതിനതിൻ്റെ ആഴത്തിൽ പോയിട്ട് പറഞ്ഞു, എനിക്ക് ഇന്ന രോഗമുണ്ടാവും, നീ ഒന്ന് അള്ളാഹിനോട് ദുആ ചെയ്യണമെന്ന് പോലും പറയാൻ പറ്റുകയില്ല എന്ന്. ഞാൻ പറഞ്ഞോളാം, ഞാനും എൻ്റെ അള്ളാഹുമായിട്ടാണല്ലോ അടുപ്പം, ഞാൻ ഈ പറയുന്ന മനുഷ്യനും അള്ളാഹുമായിട്ട് എന്താ അടുപ്പം? അതേ ദിവസത്തിൽ എനിക്കറിയാം എൻ്റെ ഒരു കൂട്ടുകാരൻ രോഗമുണ്ടെന്ന്, എൻ്റെ ബാധ്യതയിൽപ്പെട്ടതാണേ അള്ളാഹുവേ അവൻ്റെ രോഗം നീ മാറ്റിക്കൊടുക്കുന്ന എൻ്റെ അള്ളാഹുവിനോട് പറയാൻ. അത്ര പോലും എനിക്കൊന്നൊരു രോഗമുണ്ട് സഹോദര, ആ രോഗം മാറിക്കിട്ടാൻ ഒന്ന് അള്ളാഹിനോട് ദുആ ചെയ്യണമെന്ന് പറയേണ്ടതില്ല എന്ന്. അത് മുഅ്മിനീങ്ങൾക്ക് പറഞ്ഞതല്ല, അത് സാധാരണക്കാർക്ക് പറഞ്ഞതാണ്, ഉയർന്ന നിലവാരക്കാർക്ക് പറഞ്ഞതല്ല എന്നാ. അവരാണ് ആ സ്വർഗത്തിലേക്ക് പോയ വിഭാഗം, അവരാണ് ആ സ്വർഗത്തിലേക്ക് പോയ വിഭാഗം. അവസാനം ഒന്ന് ദുആ ചെയ്യണമെന്ന്, അപ്പോൾ ഒന്ന് എനിക്ക് ഇന്നാ രോഗമുണ്ടെന്ന് ദുആ ചെയ്യണമെന്ന് പറയും കൂടി ചെയ്യാത്തവർ സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞു ആശഫുൽഖിൻ്റെ ഉമ്മത്തിൽ. അങ്ങനത്തെ ദുആ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഓരോ യൂണിറ്റുകളിലും സെൻറ്ററുകൾ തുടർന്നിട്ട് മന്ത്രിക്കാൻ ഒരാളെ ജോലിക്കാക്കുക എന്നുള്ളിടത്തോളം എത്തിയ ഉമ്മത്ത്. അള്ളാഹു കോപിഷ്ടനാണ്, അള്ളാഹു കോപത്തിലാണ്, അള്ളാഹു ഈ ഉമ്മത്തോട് അരിശത്തിലാണ്. ഈ ഉമ്മത്ത് ചെയ്തു വെച്ച ജോലി, ളഹറൽ ഫസാദു ഫിൽ ബരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്. അങ്ങനെ ഒരു നേതാവും ഒരു അമീറും കുറേ ആണുങ്ങളും കുറേ പെണ്ണുങ്ങളും കുറേ മൗലൂദും കുറേ റാത്തീബും കുറേ കുത്തുബിയത്തും കുറേ ബുർദബൈത്തും ഒക്കെയായി അമീറും മൗമൂറും വരികയാണ് തവാഫ് ചെയ്യാൻ. എന്നിട്ട് ഹജറുൽ അസ്വദിനടുത്ത് നിന്നിട്ട് ഒരാളെ ലേലം വിളിക്കുകയാണ്. ആ ലേലം വിളിക്കുന്നത് ഏറ്റു വിളിക്കുകയാണ് ബാക്കിയുള്ളവർ. ആ വിളിക്കുന്നതിൽ പലതും കാണാം. യാ ഹുസൈൻ എന്ന് വിളിക്കുന്നവർ കാണാം കഅബ തവാഫ് ചെയ്യുമ്പോൾ, യാ അലി എന്ന് വിളിക്കുന്നവരെ കാണാം. ഒരാൾ വിളിച്ചു കൊടുക്കും, ബാക്കിയുള്ളവർ വിളിക്കും. യാ മുഹയിദ്ദീൻ എന്ന് വിളിക്കുന്നവരെ കാണാം. അങ്ങനെ കഅബാലയത്തെ മലീമസമാക്കി, തൗഹീദിൻ്റെ വീടിനെ ശിർക്കിൻ്റെ കേന്ദ്രമാക്കി. ഈ ഉമ്മത്ത് RSSR ബി ജെ പിക്കാരും ഫാസിസ്റ്റുകളും സയനിസ്റ്റുകളും ചെയ്തൊന്നും അല്ലാതെ, അവരൊന്നും പോയിട്ടല്ല കഅബാലയത്തെ മലീമസമാക്കിയത്. കഅബാലയം തൗഹീദിൻ്റെ വീടാണ്, ആ വീടിനെ മലീമസമാക്കി ഉമ്മത്ത്. അതിൻ്റെ ദുരന്തമാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഅബാലയം സുരക്ഷിതമാണ്, കഅബാലൻ്റെ പരിസരം പരിശുദ്ധമാണിപ്പോൾ. അത്ര കൃത്യമായ സുന്നത്തായ രീതിയിൽ അടുക്കും ചിട്ടയോടെ തവാഫ് നടന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭൂരിപക്ഷം അള്ളാഹു തആലയ്ക്ക് വിഷയമല്ല, കുറേ ആൾക്കൂട്ടം കൂടി എന്നുള്ള അള്ളാഹു തആലയ്ക്ക് വിഷയമല്ല, ആൾക്കൂട്ടം കൂടി എന്ന അള്ളാഹു തആലയ്ക്ക് വിഷയമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? അള്ളാഹുവിൻ്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ടവർ ഈ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ടാകും? ഒരു കറുത്ത കാളയുടെ ശരീരത്തിൽ വെളുത്ത രോമം എത്രയുണ്ടോ അത്രയും ശതമാനം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നോക്കിയാൽ മതി, ആ ശതമാനം മാത്രം നോക്കിയാൽ മതി. എങ്കിൽ ആ ശതമാനമാണെങ്കിൽ ഇന്ന് 300 ഏതാണ്ട് 330 കോടി 300 350 കോടിയോളം മുസ്ലിമീങ്ങൾ
അതിൽ ഏതാണ്ട് 90-95% ഷിയാക്കൾ വിട്ടേക്കീൻ, അവർ ജൂതന്മാരുടെ സന്തതികൾ, ജൂതന്മാരുടെ ഏജൻറ്റുകൾ. നസാറാക്കളെക്കാളും ജൂതന്മാരെക്കാളും ഫാസിസ്റ്റുകളെക്കാളും സയണിസ്റ്റുകളെക്കാളും അള്ളാഹുവിൻ്റെ വെറുപ്പും അള്ളാഹുവിൻ്റെ കോപവും അതിന് കാരണമാക്കി തീർക്കുന്ന വിഭാഗം. പിന്നെ വരുന്ന 4-5%, ആ ശതമാനത്തിൽ നിന്ന് വളരെ ചെറിയൊരു ന്യൂനപക്ഷം, അത് മതി അള്ളാഹു സുബ്ഹാനഹു വതആലക്ക്. ഇവിടെ കൃത്യമായി ഖുർആനും സുന്നത്തും അനുസരിച്ച് അള്ളാഹുവിൻ്റെ പവിത്രതകളെ അള്ളാഹുവിൻ്റെ ശാഇറുകളെ തഅലീം ചെയ്യുന്ന ഒരു ചെറിയ ന്യൂനപക്ഷം, അതേ അള്ളാഹു ആഗ്രഹിക്കുന്നുള്ളൂ. അത് ഇന്ന് ക്ലിയറായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യം പറഞ്ഞിട്ടാരും ഇസ്ലാമിക സമൂഹത്തെ ഇതാക്കാൻ മെനക്കെടേണ്ട. ആ ഹജ്ജ് നടന്നില്ല, ആ ഭേഷ്, ആര് എന്ത് നടന്നില്ല, ഹജ്ജ് ആര് പറഞ്ഞു ഹജ്ജ് നടന്നില്ല എന്ന്? വളരെ പരിശുദ്ധമായ ഹജ്ജ്, ആ ഹജ്ജിൻ്റെ വറക്കത്തിലായിരിക്കാം ചിലപ്പോൾ ഇന്ന് ലോകം നിലനിൽക്കുന്നുണ്ടാകുക. ഞാൻ പറയുന്നു, ഈ നൂറ്റാണ്ടിൽ, ഈ കഴിഞ്ഞ കൊല്ലത്തെയും അതിൻ്റെ അപ്പുറത്തെ കൊല്ലത്തെയും ഹജ്ജിൻ്റെ വറക്കത്തിലാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നുണ്ടാകുക. അത്ര ക്ലിയറായ ഹജ്ജ്, അത്ര സൂക്ഷ്മമായ ഹജ്ജ്, ആ രീതിയിൽ അസ്നഫുൽ ഖൽക്കുമ്മത്തിനെ പഠിപ്പിച്ച രീതിയിലുള്ള ഹജ്ജ്, ഉമർ റളിയല്ലാഹു തആല അൻഹു പരിശീലിപ്പിച്ച രീതിയിലുള്ള ഹജ്ജ് അതിപ്പോൾ നടക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ അങ്ങ് അറഫ പരിശുദ്ധമാണ്, അതിൻ്റെ ഇപ്പുറത്ത് മുസ്ദലിഫ പരിശുദ്ധമാണ്, അതിൻ്റെ ഇപ്പുറത്ത് മിന അതിനേക്കാൾ പരിശുദ്ധമാണ്. മിന, അള്ളാഹു അക്ബർ, അത് കണ്ടാൽക്കും കേട്ടാൽക്കും മാത്രമേ അതിൻ്റെ ഗൗരവം പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ, കേട്ടാൽക്ക് മാത്രം മനസ്സിലാകുകയില്ല അതിൻ്റെ ഗൗരവം പറഞ്ഞാൽ. വലിയ വലിയ കോടീശ്വരന്മാർ ലക്ഷങ്ങൾ കൊടുത്ത് വന്ന് ഓർക്കസ്ട്രയൊക്കെ ഉണ്ടാക്കി വലിയ 5-10 തമ്പുകൾ ഒന്നിച്ച് കോടികൾ കൊടുത്തെടുത്ത് അതിൻ്റെ ഉള്ളിൽ VIP സ്റ്റൈലിൽ, സ്റ്റാർ സ്റ്റൈലിൽ, പിന്നെ പർവ്വതാനികൾ വിരിച്ച്, സെറ്റുകൾ വിരിച്ച്, അങ്ങനെ മഗ്രിബ് ആകുമ്പോൾ തുടങ്ങും നല്ല ഉറുദു ഖവാലി, പാകിസ്ഥാനികളൊക്കെ ഖവാലി, ഷിർക്കിൻ്റെയും അതേപോലെ ബിദ്അത്തിൻ്റെയും വാചകങ്ങൾ തിരികെ കൂട്ടിയ ഖവാലി പാടി രസിക്കുക, ആടി രസിക്കുക. ആണും പെണ്ണും ആടുക, അറിയാലോ ഖവാലി പാടുമ്പോണ്ടാകുന്ന അവസ്ഥ, അറിയാലോ. മിനായിൽ നടക്കുന്ന ജോലിയായി പറഞ്ഞു തരുന്നത്, മിനായിൽ നടക്കുന്ന ജോലി ഹജ്ജിൻ്റെ സമയത്ത്, ഹജ്ജിൻ്റെ സമയത്ത് അറഫായിൽ അറഫ സംഗമം എന്ന പേരിൽ ഷീ വിഭാഗത്തിൻ്റെ സമ്മേളനങ്ങൾ, യോഗങ്ങൾ, യോഗത്തിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും പല ഷീ മൊല്ലമാർ വന്നിട്ട് അറഫ പ്രസംഗം നടത്തുക, എന്നിട്ട് ഷിർക്കിലേക്കും കുഫറിലേക്കും ദഅവത്ത് ചെയ്ത് കോടികൾ പിരിവെടുക്കുക. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അറഫ മലീമസമാക്കി, മിന മലീമസമാക്കി, മുസ്ദലിഫ മലീമസമാക്കി, മത്താഫ് മലീമസമാക്കി, അള്ളാഹു എല്ലാം ശുദ്ധിയാക്കി. അൽഹംദുലില്ലാഹ്. ഈമാൻ്റെ അഹ്ലുകാർക്ക് അത്രേ അറിയണ്ടുള്ളൂ, കാണണ്ടുള്ളൂ. ഇനി നാട്ടിലേക്ക് വാ. എന്താണ് ഇവിടെ പ്രശ്നം? എന്താണ് പ്രശ്നം? വലിയ വലിയ കോടികൾ ഉണ്ടാക്കിയിട്ട് പള്ളികൾ ഉണ്ടാക്കി, ആ പള്ളികളിൽ മാസാമാസം ഷിർക്കിൻ്റെ കേന്ദ്രങ്ങൾ. അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്നതിൻ്റെ പേര് അമ്പലം എന്നാണ്, പള്ളിയെന്നല്ല. അള്ളാഹനെ മാത്രം വിളിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് പള്ളിയെന്ന്. മൊഹദീശേഖങ്ങളെ വിളിക്കുന്നു അള്ളാഹുവിനോടൊപ്പം ചില പള്ളികളിൽ, അത് അമ്പലമാണ്. പള്ളി എന്നെങ്ങനെ പറയും? ഡിഫായ് ശേഖങ്ങളെ വിളിക്കുന്ന പള്ളികൾ അമ്പലമാണത്, പള്ളി എന്നെങ്ങനെ പറയും? ഇവിടെ എന്താണ് പ്രശ്നം? ഇത് ഫാസിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇവിടെ ഒരു പ്രത്യേക വിഭാഗം ആരാണ്? ഇന്ത്യ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്തിലെ 95% ജനങ്ങൾ ഒറ്റക്കെട്ടല്ലേ? ആകെ 1-2% മാത്രമല്ലേ അള്ളാഹു മാത്രം എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നുള്ളൂ? അവരെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നവും ദുനിയാവില്ല. എവിടെയാണ് പ്രശ്നങ്ങളുള്ളത്? അള്ളാഹു മാത്രം എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് എവിടെയാണ് പ്രശ്നങ്ങളുള്ളത്? വടക്കേ ഇന്ത്യ ആയാലും തെക്കേ ഇന്ത്യ ആയാലും ഏത് ഇന്ത്യയിലാണ് എന്താണ് പ്രശ്നങ്ങളുള്ളത്? അവർക്കവിടെ തൗഹീദ് പറയാൻ എവിടെയാണ് തടസ്സം? തൗഹീദ് അനുസരിച്ച് ജീവിക്കാൻ എവിടെയാണ് തടസ്സം? ഓ, അപ്പം കൊല്ലുന്നില്ലേ? തൗഹീദ് അനുസരിച്ച് മരിച്ചാൽ അവർ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് വിജയികളായിട്ട് പോവുകയും ചെയ്തു. അവരെ നശിപ്പിക്കാൻ ആരെ കൊണ്ടാണ് ഇവിടെ പറ്റുക? ഏത് ഫാസിസ്റ്റുകളെ കൊണ്ടാണ് മുവഹീദികളെ ഇല്ലാതാക്കാൻ പറ്റുക? ഏത് സയനിസ്റ്റുകളെ കൊണ്ടാണ് മുവഹീദികളെ ഇല്ലാതാക്കാൻ പറ്റുക? ഏത് കമ്മ്യൂണിസ്റ്റുകളെ കൊണ്ടാണ് മുവഹീദികളെ ഇല്ലാതാക്കാൻ പറ്റുക? ഏറി വന്നാൽ അവസാനം അവരെന്താ ചെയ്യാൻ പറ്റുക? ഒരു നിവൃത്തിയും ഇല്ലാതെ വരുമ്പോൾ അവരെ കൊല്ലും. ഒമാ ഖത്തലൂഹു ഒമാ 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 നഖമു മിൻഹും ഇല്ലാ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്. അസീസും ഹമീദുമായ അള്ളാഹു മാത്രം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ആ പീഡനങ്ങൾ മുഴുവൻ അവർ സഹിക്കേണ്ടി വന്നത് എന്ന് അള്ളാഹു തആല ഒരു വിഭാഗത്തെപ്പറ്റി പറഞ്ഞ വിഭാഗത്തിൽപ്പെടുന്നവർ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകും. അവർ അള്ളാഹുവിൻ്റെ വിരുന്നുകാരാണ്, അവർ അള്ളാഹുവിൻ്റെ അയൽവക്കക്കാരാണ്. അവർ മരിക്കലോടുകൂടി പൂർണ്ണമായി ആ വിഭാഗത്തിൽപ്പെട്ടവരാണ്. സൂറത്തു യാസീനിൽ പറഞ്ഞ മരിച്ചുകൊണ്ടിരിക്കുന്ന അന്താക്കിയായി അള്ളാഹുവിൻ്റെ ദീനും പറഞ്ഞു പോയ ആ സംഘത്തെ, ആ രണ്ട് മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി ഒരാട്ടിടയൻ വന്നു. ആ ആട്ടിടയൻ അവർക്ക് സപ്പോർട്ട് നിന്നപ്പോൾ ആ നാട്ടുകാരെല്ലാം കൂടെ ആ ആട്ടിടയനെ
കുത്തിക്കൊന്നു, കൊടല് ചവിട്ടി കൊടല് പുറത്താക്കിയിട്ട് കൊന്നു. ആ മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞ വാക്കാണ് സൂറത്ത് യാസീൻ അല്ലാഹ് പറഞ്ഞത്, കാലയാ ലൈത ഖൗമി യഅലമൂൻ, എൻ്റെ ഖൗമ് അറിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന രസം, ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രസം, ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനന്ദം, എന്നെ ഈ കൊന്നുകൊണ്ടിരിക്കുന്ന ജനം കണ്ടിരുന്നെങ്കിൽ, പക്ഷെ അവർ കാണൂല, അവരെ അല്ലാഹു കാണിക്കൂല. ബിമാ ഗഫറലി റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് എല്ലാ പാപങ്ങളും പുറത്തു തന്നു. വജഅലനി മിനൽ മുക്രമീൻ, ഞാൻ അല്ലാഹു ആദരിച്ചവരെ കൂട്ടത്തിലാണ് ഇപ്പോൾ. ഞാൻ കാണുന്നു, എൻ്റെ കേന്ദ്രം ഞാൻ കാണുന്നു, ഞാൻ പോകാനുള്ള സ്ഥലം ഞാൻ കാണുന്നു, എൻ്റെ അല്ലാഹുവിൻ്റെ സാമീപ്യം ഞാൻ കാണുന്നു, അവൻ്റെ ആ മഅയ്യത്തും ഇന്ദിയത്തും ഞാൻ ഇങ്ങനെ ആസ്വദിക്കുന്നു. സുറത്തി യാസീൻ അല്ലാഹ് പറഞ്ഞതാ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച്. പിന്നെ ആർക്കെന്ത് ചുക്ക അവിടെ ചെയ്യാൻ സാധിക്കുക? ഓ ഫാസിസ്റ്റുകൾ അവിടെ കൊല്ലുന്നേ, ഇവിടെ കൊല്ലുന്നേ, കൊല്ലുന്നവർ കണ്ടു കാണണമായിരുന്നു. അതേ അവസരത്തിൽ ഇവർ മുഅ്മിനീങ്ങളല്ല, ഇവർ ജാറത്തിൻ്റെ ആൾക്കാരാണ്, ഇവർ ഷെയ്ഖിൻ്റെ ആൾക്കാരാണ്, ഇവർ തങ്ങളെ ആൾക്കാരാണ്, ഇവർ റാത്തീബിൻ്റെ ആൾക്കാരാണ് എങ്കിൽ ദുനിയാവിൽ ഇത്തരക്കാരുടെ നിൻ്റെ പേരിൻ്റെ പേര്, നിൻ്റെ പേര് അറബി ഭാഷയിലായതുകൊണ്ട് ദുനിയാവിലും നിനക്ക് ശിക്ഷ, നീ വന്ന് കബുർ മുതൽ അങ്ങോട്ടും നിനക്ക് ശിക്ഷയോട് ശിക്ഷ. നിനക്ക് എവിടെയും രക്ഷയില്ല, നിനക്ക് എവിടെയും രക്ഷയില്ല, എവിടെയും രക്ഷയില്ല, നിനക്ക് ഇവിടെയും രക്ഷയില്ല, അവിടെയും രക്ഷയില്ല. ഉലായിക ഹുമുൽ ഖാസിറൂൻ, ഖസിറത് ദുനിയാവൽ ആഖിറ, ദുനിയാവിലും നഷ്ടം ആഖിറത്തിലും നഷ്ടം. മുഅ്മിനീങ്ങൾക്ക് എന്താ വിഷയം? ഞാൻ ചോദിക്കട്ടെ, പള്ളികൾ കേന്ദ്രമാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ കേരളത്തിലടക്കം പള്ളി കേന്ദ്രമാക്കിക്കൊണ്ടല്ലേ സകല ബിദ്അത്തുകളും നടന്നുകൊണ്ടിരുന്നത്? ഇവിടുത്തെ കടുകടുത്ത ശിർക്കിൻ്റെ അപ്പോസ്തലന്മാരായ ഷീഇ മൊല്ലമാർ പള്ളി കേന്ദ്രമാക്കിക്കൊണ്ട് ആണിനെയും പെണ്ണിനെയും കൂട്ടി ശിർക്കായ ശിർക്ക് മുഴുവനും നടത്തിയില്ലേ? ഈ രീതിയിൽ സാധാരണക്കാരൻ്റെ മുതല് തിന്നില്ലേ? ബാത്തിലായ വഴിയിൽ പള്ളി കേന്ദ്രമാക്കിക്കൊണ്ടല്ലേ സകല തോന്നിയവാസങ്ങളും നടത്തിക്കൊണ്ടിരുന്നത്? അള്ളാഹു അവൻ്റെ പള്ളികളെ ശുദ്ധിയാക്കി, മാഷാ അല്ലാ. ബാങ്കിന് ബാങ്ക് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്, മുക്രിക്കും മുഗലാർക്കും ഇമാമും ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നുണ്ട്. കുത്തുബിയത്തില്ല, റാത്തീബില്ല, മൗലൂദില്ല, ഹദ്ദാദില്ല, നാരിത്ത് സലാത്തില്ല, അതേപോലെ തന്നെ മുട്ടില്ല, പാട്ടില്ല, തിന്നലില്ല, ബിരിയാണിയില്ല, ഹൽക്കയില്ല, ഒന്നുമില്ല. അള്ളാഹു അവൻ്റെ വീട്ടിനെ ശുദ്ധിയാക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അല്ലാ ഖുദ്റത്തുല്ലാഹി അസ്വജൽ, അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് അല്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മൾ പറയുക? അള്ളാഹുവിൻ്റെ ഇടപെടൽ അല്ലെങ്കിൽ പിന്നെ എന്താണ് പറയുക? അതേപോലെ തന്നെ മുഅ്മിനീങ്ങളെ വീട് ശുദ്ധമാണ്. ഇനി പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് വാ, വീടുകൾ ശുദ്ധമാണ്. അഞ്ചു വക്കത്ത് കൃത്യമായി ജമാഅത്തായി നിസ്കരിക്കപ്പെടുകയാണ്. പണ്ട് ഒന്നതിനേക്കാൾ ഖുർആൻ പാരായണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ടത്തേനേക്കാൾ സുന്നത്ത് നോമ്പ് വർദ്ധിച്ചിരിക്കുകയാണ്. പണ്ടത്തേനേക്കാൾ അനുവദിക്കപ്പെട്ട വിക്ര തസ്ബിഹാത്തുകൾ ആണും പെണ്ണും വർദ്ധിച്ചിരിക്കുകയാണ്. ഈമാൻ്റെ അഹ്ലുകാരുടെ വീടുകളിൽ ഖുർആൻ പാരായണമാണ്, ഖുർആൻ പഠിക്കലാണ്, ഖുർആൻ പഠിപ്പിക്കലാണ്. ചിലപ്പോൾ തോന്നിപ്പോകും കുറച്ചും കൂടി നീണ്ടു നിന്നാ തിരക്കുകളിൽ ഈ കൊറോണ എന്ന്. അത്ര സന്തോഷമാണ് മുഅ്മിനീങ്ങളെ വീട്ടിൽ, മുഅ്മിനീങ്ങളെ വീട്ടിൽ എന്നും അള്ളാഹുവിൻ്റെ ശബ്ദം, ഖുർആൻ്റെ ശബ്ദം, ഓരോ മുറിയിൽ നിന്നും ഖുർആൻ പാരായണത്തിൻ്റെ ശബ്ദം. ചെറിയ കുട്ടികൾ ഖുർആൻ പഠിക്കുന്ന ഘട്ടം, അല്ലെങ്കിൽ രാവിലെ പോകും മദ്രസയിലേക്ക്, വീട്ടിൽ നിന്ന് ഉമ്മമാർ 72 ഇഞ്ച് നിങ്ങളുള്ള ടി വിയിൽ സിനിമയും കണ്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ സിനിമയും ഇല്ല, നാടകവും ഇല്ല, കാരണം ഇപ്പോൾ പിള്ളേർക്ക് പഠിക്കണം, പിള്ളേർക്ക് പിന്നെ ഓൺലൈൻ ക്ലാസ്, ഹിഫ്ല് ക്ലാസ്, ഖുർആൻ ക്ലാസ്, കിതാബ് ക്ലാസ്, ഉമ്മമാർക്കും നേരെയില്ല, ഉപ്പമാർക്കും നേരെയില്ല. സുബ്ഹാനല്ലാ, സുബ്ഹാനല്ലാ, അള്ളാഹു മലിക്കുൽ മലക്കൂത്ത് തന്നെയാണ്, അള്ളാഹു തന്നെയാണ് കാര്യങ്ങൾ നടത്തേണ്ടവൻ. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിൻ്റെ ദീനിന് ഒരു കോട്ടവും വല്ലാഹി പറ്റിയിട്ടില്ല ലോകത്ത്. നിങ്ങളിനി 10 കൊല്ലം നാട് പൂട്ടിയിട്ടാൽ, ലോക്ക്ഡൗണിലിട്ടാലും ഇൻഷാല്ലാ ബീദിനില്ല, അള്ളാഹിൻ്റെ ദീനിന് ഒരു പോറലുവേൽക്കുകയില്ല. ഇവിടെ പോറലേറ്റ ഏറ്റവും വലിയ വിഭാഗം ഷിയാക്കളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ദുർഭരണാധികാരികളാണ്, ദുർഭരണാധികാരി ലാലിമീങ്ങളായ ഭരണാധികാരികളാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ദുനിയാവിൽ അല്ലാഹു തആല ഈ രീതിയിൽ ആമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് രണ്ട് കാരണങ്ങളാലാണ്. ഒന്ന്, ഭരണാധികാരികൾ ലാലിമീങ്ങളാകുമ്പോൾ പ്രജകളോട് കരുണ കാണിക്കാത്ത, പ്രജകളോട് ദയ കാണിക്കാത്ത, പ്രജകളോട് കൃപ കാണിക്കാത്ത, പ്രജകളെ പീഡിപ്പിക്കുന്ന, പ്രജകളെ പട്ടിണി കിടത്തുന്ന, പ്രജകളെ ഉടുതുണിയില്ലാത്തവരാക്കുന്ന, എന്നിട്ട് അതിൽ സന്തോഷവും ആനന്ദവും കണ്ടെത്തുന്ന ഭരണാധികാരികൾ, ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ഭരണം പോലെ, അതേപോലെ ചൈന, റഷ്യ മുതലായ സ്ഥലങ്ങളിൽ നടക്കുന്ന ഭരണം പോലെ, അതേപോലെ തന്നെ അറബ് രാജ്യങ്ങളിൽ ചിലയിടത്ത് നടക്കുന്ന ഭരണം പോലെ, പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ചിലയിടത്ത് നടക്കുന്ന ഭരണം പോലെ, സിറിയ പോലെ, അതുപോലെയുള്ള രാജ്യങ്ങൾ പോലെ ലാലിമീങ്ങളാകുകയാണ്. അതെ, എപ്പോഴും വരെ അല്ലാഹു തആല കാത്തിരിക്കും. അത് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ എത്ര വരെയെന്ന്, വൈദാ റദിന അന്നുഹുലിക ഖറിയ, ഒരു രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കാൻ ഞാൻ ഉദ്ദേശിച്ചാൽ. അല്ലാഹ് പറയാണ് കൂട്ടരെ, അല്ലാഹ് പറയാണ്. എന്താ ആർക്കെന്താ അതൊന്നും ചിന്തയില്ലാത്തത്? ലക്ഷദ്വീപ് പ്രശ്നം വന്നപ്പോൾ, മ്യാൻമർ പ്രശ്നം വന്നപ്പോൾ, ഫലസ്തീൻ പ്രശ്നം വന്നപ്പോൾ, ഉത്തർപ്രദേശ് പ്രശ്നം വന്നപ്പോൾ,
ഇവിടെ ഇസ്ലാമിൻ്റെ ആൾക്കാർ പോലും വസ്തുക്കളെ സംഘടിപ്പിച്ച് പ്രതിരോധിക്കേണ്ടത് എങ്ങനെയാണെന്ന് പണ്ഡിതന്മാരെന്ന് പറയുന്ന പുരോഹിതന്മാർ പോലും സംസാരിച്ചപ്പോൾ ഈ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ഇടപെടലുകളെ എങ്ങനെയാണ് യാഥാർത്ഥ്യമാക്കി എടുക്കുക എന്ന് ഒരു സംഘടന എന്നുള്ള നിലക്ക് ആർക്കെങ്കിലും പറയാമായിരുന്നു. ആകെ ഒന്ന് രണ്ട് പണ്ഡിതന്മാരാണ് അള്ളാഹുവിൻ്റെ ഇടപെടലുകളെ സൂക്ഷിക്കാൻ വേണ്ടി നമ്മോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മറ്റുള്ളവരെല്ലാം അസ്ബാബുകളുടെ പിറകിലാണ്, മെറ്റീരിയൽസിൻ്റെ പിറകിലാണ്. മെറ്റീരിയൽസ് സംഘടിപ്പിച്ച് അത് വിജയപ്രദമാക്കി തീർത്താൽ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നതിലേക്കാണ്. അള്ളാഹുവിനെ അറിയേണ്ടത് അതല്ല. വിഷയങ്ങൾ വരുമ്പോൾ അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളെ ചർച്ച ചെയ്യുന്നതാര്, അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നതാര് എന്ന് അള്ളാഹു തആലക്ക് അറിയേണ്ടതുള്ളൂ. അതിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ പ്രശ്നം തീരണമെങ്കിൽ അത് പരിഹരിക്കപ്പെടണം. അള്ളാഹു തആല പറഞ്ഞു, എന്താ പറഞ്ഞത്? ഞാനൊരു രാജ്യത്തെ ഒരു സംസ്കാരത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ, ഒരു രാജ്യത്തെ തകർത്തു കളയാൻ തീരുമാനിച്ചാൽ, ഒരു വ്യവസ്ഥിതിയെ തകർച്ചു കളയാൻ തീരുമാനിച്ചാൽ, അമർനാ മുത്തറഫീഹ, തോനിവാസികളുടെ കയ്യിൽ ആ രാജ്യത്തിൻ്റെ ഭരണം ഞാൻ ഏൽപ്പിക്കുന്നതാണ്. അമർനാ, നാം അധികാരികളായി നിശ്ചയിക്കുന്നതാണ്. മുത്തറഫീഹ, ആ രാജ്യത്തിലെ തോന്നിയവാസികളെ, കൊലയാളികളെ, റൗഡികളെ, അഹങ്കാരികളെ, മനുഷ്യൻ്റെ രക്തം കുടിച്ച് വീർത്ത് സമ്പന്നത പ്രകടിപ്പിക്കുന്നവരെ, ആ രീതിയിലുള്ള തോന്നിവാസികളെ കയ്യിൽ രാജ്യത്തിൻ്റെ അധികാരം. സുന്ദരമായ സ്വാതന്ത്ര്യത്തിന് ശേഷം 10-70 കൊല്ലം ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളുമില്ലാതെ നടന്നുപോയ ഒരു രാജ്യത്തെ അക്രമികളെ കയ്യിൽ അള്ളാഹു തആല ഏൽപ്പിച്ചപ്പോൾ എന്താണ് സംഭവിക്കാൻ തുടങ്ങുന്നത്? അതെ, ഒരു സംസ്കാരം തന്നെ തകർന്ന് തരിപ്പണമാകാനുള്ള വക്കത്തെത്തി നിൽക്കുകയാണ്. അമർനാ മുത്തറഫീഹ, സുഖലോലുപന്മാരെ ഞാൻ ആ രാജ്യം ഭരിക്കാൻ ഏൽപ്പിക്കും. ഫാസിസ്റ്റുകളെ, സയണിസ്റ്റുകളെ, പ്യൂർ റഷ്യ പോലെയുള്ള പ്യൂർ കമ്മ്യൂണിസ്റ്റുകളെ, ചൈന പോലെയുള്ള വെറും ഭൗതികവാദികളെ രാജ്യം ഭരിക്കാൻ നാം ഏൽപ്പിക്കും. അള്ളാഹു പറഞ്ഞ വിഷയമാണ് കൂട്ടരെ. ദീനുൽ ഇസ്ലാമിൻ്റെ ഭരണാക്കാൻ വേണ്ടി 10 ബില്ലമാരെയും MLA മാരെയും 10 MP മാരെയും ഉണ്ടാക്കാൻ മെനക്കെടുന്ന ഈ ഞാഞ്ഞൂലുകളെ നോക്കിയിട്ടല്ല അള്ളാഹു തആല സംസാരിക്കുന്നത്. ലോകത്തെ മൊത്തത്തിൽ നോക്കിയിട്ടാണ് അള്ളാഹു തആല സംസാരിക്കുന്നത്. എന്നിട്ട് എന്താ സംഭവിക്കുക? ഫഫസഖൂ ഫീഹാ, അധികാരം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, രാജ്യഭരണം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, നാട്ടിൻ്റെ അധികാരം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, അവർ തോന്നിവാസത്തിലോട് തോന്നിവാസം പ്രവർത്തിക്കാൻ തുടങ്ങുന്നതാണ്. കൊലയോട് കൊല, കൊള്ളയോട് കൊള്ള, കൊള്ളയോട് കൊള്ള, അനീതിയോടനീതി, പാവപ്പെട്ടവനൊരു രക്ഷയുമില്ല, ആർക്കും അതിനെപ്പറ്റി ചർച്ചയില്ല. കോടികൾ കൊള്ളയടിക്കുന്ന വൻകിട ബിസിനസ്സുകാരെ പറ്റിയാണ് ഭരണകൂടങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ടവൻ അന്നന്ന് കഞ്ഞികാച്ചി കുടിക്കുന്ന, ഓട്ടോറിക്ഷ ഓടിക്കുന്നവൻ ഓടിക്കുന്ന ആ പെട്രോളിനെ പറ്റി ചിന്തിക്കാൻ ഭരണാധികാരിക്ക് സാധിക്കുന്നില്ല. എല്ലാവരും ആ സാധാരണക്കാരൻ്റെ രക്തത്തിൽ നിന്ന് ഊറ്റുകയാണ്, പാവപ്പെട്ടവൻ്റെ വിയർപ്പിൽ നിന്ന് ഊറ്റുകയാണ്. എന്നിട്ട് ഭരണകൂടം വൻകിടക്കാരെ പറ്റി ചർച്ച ചെയ്യുകയാണ്, ഇങ്ങേയറ്റത്ത് കേരളം മുതൽ അങ്ങേയറ്റത്ത് ഡൽഹി വരെ. അതെ, ഫഫസഖൂ ഫീഹ, ഭരണാധികാരികൾ അവരുടെ തോന്നിയവാസത്തിൻ്റെ ക്ലൈമാക്സ് അള്ളാഹു തല ചെയ്യിപ്പിക്കുന്നതാണ്. അള്ളാഹു നിശ്ചയിച്ചൊരു കദറുണ്ട്, അള്ളാഹു നിശ്ചയിച്ചൊരു ക്വാണ്ടിറ്റി ഉണ്ട്. അതുവരെയും അള്ളാഹു തല കാത്തിരിക്കും. അള്ളാഹു തലക്ക് ധൃതിയില്ല, അള്ളാഹു തലക്ക് തിരക്കില്ല. ഫഹഖ അലൈഹൽ ഖൗൽ, അള്ളാഹുവിൻ്റെ സമയമെത്തുമ്പോൾ ആ രാജ്യത്തിൻ്റെ മേൽ അള്ളാഹുവിൻ്റെ തീരുമാനം വരലായി. ഫഹഖ അലൈഹൽ ഖൗൽ, ആ രാജ്യത്തിൻ്റെ മേൽ അള്ളാഹുവിൻ്റെ തീരുമാനം വരവായി. ഫദമ്മർനാഹ തദ്മീറ, അങ്ങനെ ആ രാജ്യത്തെ നാം തകിടുപൊടിയാക്കി കളയുന്നതാണെന്ന് പറഞ്ഞു അല്ലാഹു തആല. നമുക്കതിൽ തന്നെയാണ് പ്രതീക്ഷ, അതിൽ തന്നെയാണ് നമുക്ക് സന്തോഷം. ആദ്യം അല്ലാഹു തആല ശുദ്ധികലശം നടത്തും. അക്രമികളായ ഭരണാധികാരികളെ വെച്ചുകൊണ്ട് രാജ്യത്തുള്ള ജനങ്ങളുടെ മാനസികാവസ്ഥ, ഫലയാലമൻ അല്ലാഹുല്ലദീന സദഖു, സത്യസന്ധന്മാരാരുണ്ട്, വലയാലമൻ കാദിബീൻ, കള്ളന്മാരാരുണ്ടെന്ന് അല്ലാഹു തആല തിരിച്ചറിയും. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഷഹാദത്തിൽ സിദ്ഖ് പാലിച്ചവരാരുണ്ടെന്ന് അല്ലാഹു തിരിച്ചറിയും. മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ കാര്യത്തിൽ ഷഹാദത്തിൽ സിദ്ഖ് പാലിച്ചവരാരുണ്ടെന്ന് അല്ലാഹു തിരിച്ചറിയും. അതിൽ കള്ളത്തരം ചതിയും കാണിച്ചവരാരുണ്ടെന്ന് അല്ലാഹു തിരിച്ചറിയും. അങ്ങനെ ഓരോ കാര്യത്തിലും ഹക്കും ബാത്തിലും തിരിച്ചടുക്കള തൊട്ട് അങ്ങാടി വരെ, അങ്ങാടി തൊട്ട് അന്താരാഷ്ട്രം വരെ, ഭൂമി തൊട്ട് ആകാശം വരെ ഹക്കും ബാത്തിലും ക്ലിയറാക്കി ഒരു നൂറ്റാണ്ടിന്റെ ശുദ്ധികലശം കൃത്യമായി നടന്നു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന ബാത്തിലുകൾ തകർന്ന് തരിപ്പണമാകുകയും അവിടെ നിന്ന് മെല്ലെ ഹക്ക് മുള പൊട്ടി പുറത്തേക്ക് വരികയും ചെയ്യും. ഇലാ യൗമിൽ ഖിയാമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഖിയാമത്ത് നാൾ വരെയും ലാ തസാലു മിൻ ഉമ്മത്തി
ഉമ്മത്തുൻ ഖായിമത്തും ബി അംരില്ല, അല്ലാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം ഭൂമിയിലുണ്ടാകുന്നത് വരെയും ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ലാഹിരീന അലൽ ഹഖ്, ആര് അവരെ അവഗണിച്ചാലും ആര് അവരെ തള്ളിയാലും, ഹത്തായ എത്തിയ അമ്രുല്ലാ, ഖിയാമത്ത് നാൾ വരെ അത്തരത്തിൻ്റെ ചെറിയ ന്യൂനപക്ഷം ഭൂമിയിലുണ്ടാകും. അന്യൂനപക്ഷവും കൂടി തീർന്നാലേ ഖിയാമത്ത് നാൾ സംഭവിക്കുകയുള്ളൂ. ഒരൊറ്റ അല്ലാഹു എന്ന് വിളിക്കുന്ന ഒരാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ഒരാൾക്ക് വേണ്ടി പ്രപഞ്ചത്തെ അല്ല നിലനിർത്തും. ഇതല്ലേ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞെന്ന വാക്ക്? ആ ഒരാൾക്ക് വേണ്ടി അല്ല ഈ പ്രപഞ്ചത്തെ നിലനിർത്തും, ആ ഒരാൾക്ക് വേണ്ടി. അതയാളും കൂടി മരിച്ചതിന് ശേഷം അടുത്ത നടപടിക്രമത്തിലേക്ക് കടക്കും അല്ലാഹു തആല. ഖിയാമത്തുന്നാളിൻ്റെ നടപടിക്രമത്തിലേക്ക് കടക്കും. ഞാൻ പറഞ്ഞു വന്നത്, മുഅ്മിനീങ്ങൾക്ക് ഒരു വിഷമത്തിനും പ്രയാസത്തിനും ഇവിടെ അവസരമില്ല. ബിദ്അത്തിൻ്റെ അഹലുകാർക്ക് ദുഃഖമാണ്, താഗൂത്തിൻ്റെ അഹലുകാർക്ക് ദുഃഖമാണ്, കുഫറിൻ്റെയും ശിർക്കിൻ്റെയും ആൾക്കാർക്ക് വിഷമമാണ്. ഈമാൻ്റെ അഹലുകാർക്ക് ഒരു പ്രയാസവുമില്ല. ഈമാൻ്റെ അഹലുകാർക്ക് ആകെ ഒരു പ്രയാസമേ ഉള്ളൂ. എന്താണ്? അള്ളാഹുവിനെ പറ്റി പരസ്യമായി പറയാൻ കഴിയുന്നില്ല, അവിടെയും പ്രയാസമില്ല. അവസാനത്തെ ദൈവത്ത് എപ്പോഴാണ്? സ്വന്തം നഫ്സിനുള്ള ദൈവത്താണ്. ഇല്ല, ഒരിക്കലും ഇല്ല. ദൈവത്ത് എവിടെയും കുറഞ്ഞിട്ടില്ല, പണ്ടത്തതിനേക്കാൾ കൂടുകയാണ് ദൈവത്ത് ചെയ്തത്. ഇപ്പം തന്നെ നിങ്ങൾ ഇപ്പം എൻ്റെ മക്കളെ അടക്കം എൻ്റെ കൂട്ടുകാരെ അടക്കം ഇത്രയും കാര്യങ്ങൾ പറയാനുള്ള ആ ദൈവത്തി മാനസിക അവസ്ഥ ഇന്ന് വളർന്നു വന്നിരിക്കുകയാണ്. പണ്ട് സ്റ്റേജ് വേണം, ആയിരക്കണക്കിന് ആൾ വേണം, കസേര വേണം, പന്തല് വേണം, ഒന്നും വേണ്ട. പുരക്ക് നൂറും നിൽക്കിച്ച് ഇരുന്നിട്ട് അഞ്ചാളെയും കൂട്ടി ഇരുന്നിട്ട് മണിക്കൂർ കണക്കിന് അള്ളാഹുവിൻ്റെ കാര്യം പറയാനുള്ള അവസരം മുമ്പുണ്ടായിട്ടില്ല. ഇന്നുണ്ടായതുപോലെ പിന്നെ എവിടെ എന്താ നഷ്ടം? ഞാൻ എന്തെങ്കിലും നഷ്ടം പറഞ്ഞതാ? മുഅ്മിനീങ്ങൾക്ക് ഈമാൻ്റെ പേര്, ഇമാൻ്റെ അഹലുകാർക്ക്, ഇസ്ലാമിൻ്റെ അഹലുകാർക്ക് എന്തെങ്കിലും നഷ്ടം? ആ പള്ളിയിൽ പോകാൻ സാധിക്കുന്നില്ല, ശരിയാണ്. പള്ളിയിൽ പോകാൻ സാധിക്കുന്നില്ല, ശരിയാണ്. പള്ളിയിൽ പോകേണ്ടത് എങ്ങനെയാണ്, എപ്പോഴാണ് എന്നൊക്കെ കൃത്യമായ ശരീഅത്ത് നിലവിലുണ്ട് ഈ ഉമ്മത്തിന്, ആരും പഠിപ്പിക്കേണ്ട. ഒരു ഭരണകൂടവും മുസ്ലിം ഉമ്മത്തിന് പഠിപ്പിക്കേണ്ട. വേറൊരു കാര്യമുണ്ട്, അത് മറ്റുള്ളവർ സന്തോഷിക്കുകയല്ലേ, മറ്റുള്ളവർ സന്തോഷിക്കുകയല്ലേ. അതായത് മുസ്ലിമികൾ ആരും പള്ളിയിൽ പോകുന്നില്ല, ഭേഷ് എന്ന് പറയുകയില്ലേ ഇവിടുത്തെ ഫാസിസ്റ്റുകൾ. അള്ളാഹു അതിനേക്കാൾ സന്തോഷിക്കുകയാണ്. ഇമ്മുസ്ലിമീങ്ങൾ പള്ളിയിൽ പോയാൽ 90% ബിദ്അത്തും ശിർക്കും നടക്കുന്ന ഏർപ്പാട് ഇപ്പം അവസാനിച്ചു. ഇപ്പം മൊല്ലന്മാരുടെ നേതൃത്വത്തിൽ കൂട്ടമായ ബിദ്അത്തും ശിർക്കും ഇല്ലാത്ത കാര്യത്തിൽ അല്ല സന്തോഷിക്കുകയാണ്. പിന്നെയാണോ ഫാസിസ്റ്റുകളെ സന്തോഷം? പിന്നെയാണോ യുക്തിവാദികളെയും നിരീശ്വരവാദികളെയും സന്തോഷം? അങ്ങനെ ഇവിടെ എന്താ കുഴപ്പം? ഇവിടെ നിസ്കാരം നിസ്കരിക്കുന്നവൻ എല്ലാം കൃത്യമായി വീടുകൾ, അതേപോലെ തന്നെ അവൻ്റെ കേന്ദ്രങ്ങൾ, അവൻ്റെ ചിന്തകൾ, ഈമാൻ അഹലുകാരുടെ ചിന്ത തന്നെ ഊഹുമലയോളമാണ്. നിയ്യത്തുൽ മുഅ്മിനി ഖൈറു മിൻ അമലിഹി, അതന്നെ ദലീലുൽ ഖൈറു കഫായിലിഹി. ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കുന്നവൻ ചെയ്തവനെ പോലെയാണ്. ഉമ്മത്ത് ആ രീതിയിൽ ഉമ്മത്തിന് സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു എന്നിട്ട് ബേജാറാകുന്നത് ഒരു വിവരമില്ലാത്തവർക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു ഒരു ദിവസം സഹാബാക്കളോട്, ഒരു ദിവസം 1000 നന്മകൾ ചെയ്യാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആയിരിക്കാൻ സാധിക്കുക? സഹാബാക്കൾ ചോദിക്കാം, നിങ്ങളുടെ കൂട്ടത്തിൽ 1000 നന്മകൾ ചെയ്യാൻ ആരൊക്കെ സാധിക്കുക? അപ്പൊ സഹാബാക്കൾ പറഞ്ഞു, 1000 നന്മ ഒരു ദിവസം ചെയ്യാൻ ആരെക്കൊണ്ടാ പറ്റുക നബിയെ? സഹാബാക്കൾ സാധാരണ സാദാ സീദ സഹാബാക്കൾ ചോദിച്ച, ആരെക്കൊണ്ടാ നബിയെ അത് പറ്റുക? എന്നാ നിങ്ങൾക്ക് അത്തരത്തിലൊരു അമൽ ഞാൻ പറഞ്ഞുതരാം. 1000 ഒരു ദിവസം 1000 നന്മകൾ നിങ്ങളെ കിതാബിലേക്ക് തൂക്കം കൂടുന്ന ഒരു കർമ്മം ഞാൻ പറഞ്ഞുതരാം. എന്താണ് നബിയെ? നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ആയാലും പകലായാലും രാത്രിയായാലും ഒരു ദിവസത്തിൽ 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയുക. 1000 നന്മകൾ നിങ്ങളെ കിതാബിൽ റിക്കാർഡായി എന്ന്. ഇത് അല്ലാഹുവിൻ്റെ റസൂല് സ്വഹീഹായ രീതിയിൽ നമുക്ക് തന്ന വാക്കാണ്. അതിൽ വിശ്വസിക്കും. മുഅ്മിനീങ്ങൾക്കിടെ നഷ്ടം വരാനൊന്നുമില്ല. ഇവിടെ ഒരു പണിയും ഇല്ലാണ്ട് പുറത്തിരുന്നിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നൊരു 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞാൽ ഒരു ദിവസത്തെ കംപ്ലീറ്റ് അമൽ കിതാബിലായി. ബാക്കി ഉറങ്ങിയാലും തിന്നാലും ഒക്കെ ലാഭം, ബാക്കിയെല്ലാം ലാഭമാണ് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യണം? മുഅ്മിനീങ്ങൾ എന്ത് ചെയ്യണം? ഒരു ദിവസം 2.5 മണിക്കൂർ നിങ്ങൾ കണക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുകയും 24 മണിക്കൂറും 2.5 മണിക്കൂർ എടുക്കുകയും ആകെ 2.5 മണിക്കൂർ. അപ്പോൾ രാവിലെ സുബിഹിക്ക് സുബി 3:30 4:30 സുബിഹ് വാങ്ങുക, ഒരു 3:30 എഴുന്നേൽക്കുകയും 3:30 എഴുന്നേൽക്കലോടുകൂടി തന്നെ ഇബാദത്ത് എഴുതലോടങ്ങി മലക്കുകൾ. 3:30 ആരും സിനിമ കാണാൻ എണീക്കൂലല്ലോ. അങ്ങനെ 3:30 സിനിമ കാണാൻ ആരും എണീക്കൂലല്ലോ. 3:30 കഥ കേൾക്കാനും പാട്ട് കേൾക്കാനും ആരും എണീക്കൂല. 3:30 എണീക്കുന്നവൻ എപ്പം അള്ളാഹ്ക്ക് വേണ്ടി എണീക്കും, ബാക്കിയുള്ളവൻ ഉറങ്ങുക ചെയ്യാം. അപ്പോൾ ഒന്ന് എണീക്കുമ്പോൾ തന്നെ റെക്കോർഡാകാൻ തുടങ്ങി. അൽഹംദുലില്ലാഹി അല്ലദി അഹ്യാന ബഅദമാ അമാതന വഇലൈഹി നുശൂർ എന്നിട്ട് എഴുന്നേൽക്കൂടെ തന്നെ റെക്കോർഡാകാൻ തുടങ്ങി. ഉള്ളുണ്ടാക്കി, അതും റെക്കോർഡിലേക്ക് വന്നു. ഡ്രസ്സൊക്കെ മാറ്റി, ഡ്രസ്സൊക്കെ മാറ്റി, അത്രയൊക്കെ പൂശി ഇങ്ങോട്ടാ പോകുന്നു ചോദിച്ചാൽ പറഞ്ഞേക്കണം. എൻ്റെ അള്ളാഹിനോട് അത്താൻ പറയാൻ പോകും.
അങ്ങനെ അള്ളാഹുവിൻ്റെ മുമ്പിലെത്തി രണ്ടറക്കാത്ത് നാലരക്കാത്ത് അവസാനം ഒരറക്കാത്ത് നിസ്കരിച്ച് വിത്തറാക്കി അപ്പൊക്ക് സുബിഹി വാങ്ങി കൊടുത്തു. ഒരു മണിക്കൂർ റിക്കാർഡിലേക്ക് വന്നു. ഒരു മണിക്കൂർ റിക്കാർഡ്, ഇനി ആകെ ബാക്കിയുള്ളത് 24 മണിക്കൂറിൽ 1.5 മണിക്കൂറാണ് ഇനി ബാക്കിയുള്ളത്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചോളം കണക്ക് കൂട്ടി സഹാബാക്കൾ അങ്ങനെയാണ് ലാഭം കണക്ക് കൂട്ടല്, നമ്മൾ പൈസ ലാഭം കൂട്ടാം. ഒരു റിയാല്, ഒരു റിയാലിന് എത്രയാണ്? 20 റുപ്യ. അപ്പോൾ ഒരു 100 റിയാലിന് എത്ര റുപ്യ കിട്ടും? 1 റുപ്യ കിട്ടും. ഇതേപോലെ സഹാബാക്കൾ കണക്കൂട്ടുമായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു സുബ്ഹാനല്ലാഹിക്ക് ഇത്ര, അപ്പോൾ ഞാനൊരു 10 ജല്യ എത്ര കിട്ടുക, ഒരു 100 ജല്യ എത്ര കിട്ടുക? സഹാബാക്കൾ അങ്ങനെയായിരുന്നു കണക്ക് കൂട്ടുക. അതേ നാളെ ആഖിറത്തിൽ പർച്ചേസിന് വേണ്ടി കറൻസി ഒപ്പിക്കണം. ആഖിറത്തിൽ പർച്ചേസ് ഉണ്ട് സ്വർഗത്തിൽ. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അല റായിക മുത്തഖിയൂൻ. ഭാര്യമാരെയും കൂട്ടിയിട്ട് പർച്ചേസിന് പോകാം, ആനന്ദത്തിലാണ്. പാർക്കിങ്ങുകൾ നല്ല പാർക്കുകളിലാണ്. ഹും വജുവാജുഹും, അവരും അവരുടെ ഭാര്യമാരും. അല്ല അറായിക്കും, നല്ല നല്ല മുന്തിയ സോഫകൾ. മുത്തക്കിയോൻ, അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം നോക്കി ഇരുന്നിട്ട് ഇങ്ങനെ ആടൂന്ന് പറഞ്ഞു അല്ലാഹു തആല സൂറത്ത് യാസീനിൽ. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാക്കിഹൂൻ. ആനന്ദകരമായ ജോലിയുണ്ട് സ്വർഗത്തിൽ. ആ കൂട്ടത്തിൽ ഭാര്യ ഭർത്താവോട് പറയും, നമുക്ക് പർച്ചേസിന് പോവാം. അപ്പോൾ ദുനിയാവിലെ പർച്ചേസ് ആവശ്യത്തിന് വേണ്ടിയാണ്, ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആനന്ദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആഹ്റത്തിലെ പർച്ചേസ് തമാശയ്ക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടി സ്വർഗത്തിൻ്റെ മൈതാനത്തെത്തും, കച്ചവട കേന്ദ്രങ്ങളെത്തും, സ്വർണം വിൽക്കുന്ന സ്ഥലത്തെത്തും. മാല സ്വർണക്കടയിൽ ഭാര്യ പറയാം, ആ മാല. അപ്പോൾ കച്ചവടക്കാരൻ, എന്താ ഈ മാലക്ക് എന്താ വില? സൗദി പോയാൽ ഈ മാലക്ക് എന്താ വില എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാം? ഇത്ര റിയാല്. ദുബായ് പോയാൽ ഇത്ര ദിർഹം. ഇന്ത്യയിൽ വന്നാൽ 1 റുപ്യ. അമേരിക്കയിൽ പോയാൽ 1 ഡോളർ അല്ലേ? അപ്പോൾ പിന്നെ അടുത്ത കറൻസി അതാ കേൾക്കേണ്ടത്. സ്വർഗത്തിൽ കറൻസി ഉണ്ട്, സ്വർഗത്തിലും കറൻസി. ഇവിടെ 1 ലക്ഷം റുപ്യ കീശയിൽ ഇട്ടിട്ട് ജിദ്ദയിൽ പോയി ഇറങ്ങി ചായ കുടിക്കാൻ വേണ്ടി പൂതി വന്ന് ഒരു ചായ ഇല്ല. ഈ 1 ലക്ഷം ഉണ്ടായിട്ടും കാര്യമില്ല, പട്ടിണി കിടക്കണം. ഒരു റിയാൽ ഉണ്ടായാൽ ഒരു ചായ കിട്ടും. 1 ലക്ഷം റുപ്യ ഉണ്ട് കീശയിൽ. ഇന്ത്യൻ്റെ പോയി ജോലി നോക്കാൻ പറയുവാൻ, നമ്മൾ ഇത്രയും അനുഭവിച്ചതാ, കുടിവെള്ളം കിട്ടാണ്ട് പൈസയും കീശിട്ടിട്ട്. ഇതേപോലെ സ്വർഗത്തിലെത്തിയാൽ പാപ്പറായി പോകാൻ പാടില്ല. സ്വർഗത്തിലെത്തിയാലും ഉണ്ട് ചിലർ പാപ്പരാവും, സ്വർഗത്തിലെത്തിയാലും ചിലർ പാപ്പരാവും. അവിടുത്തെ കറൻസി ഉണ്ടാവില്ല. കറൻസി ഉള്ളവർ പോയിട്ട് ആസ്വദിക്കുമ്പോൾ ഇവരിങ്ങനെ നോക്കിയിട്ടുണ്ട് വരും. ചിലപ്പം ഡിഗ്രി ഉണ്ട്, ദർജയുണ്ട്, ഉയർന്നീ താണെന്നൊക്കെ ദർജകളുണ്ട് സ്വർഗത്തിൽ. അപ്പോൾ കച്ചവടക്കാരോട് ചോദിക്കാം, ഈ മാലക്ക് എന്താ വില? ഈ മാലക്ക് 1500 സുബാനുള്ള. എണ്ണി കൊടുക്കാൻ കറൻസി ഉണ്ടാവണം, എക്സ്ചേഞ്ച് ചെയ്ത് വെക്കണം. നമുക്ക് മനസ്സിലാകുന്നില്ല, ഒന്ന് ചെയ്താൽ 1000 കൂലി 70,000 കൂലി നല്ലാൻ റസൂൽ പറഞ്ഞപ്പോൾ ആർക്കും മനസ്സിലാകുന്നില്ല. ഇൻഷാല്ലാ ഒരു ദിവസം മനസ്സിലാവും, ഒരു ദിവസം മനസ്സിലാവും. ഒന്ന് ചെയ്താൽ 10,000 കൂലി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നിസ്സാരത തോന്നുന്നുണ്ടെങ്കിൽ ആ നിസ്സാരപ്പെട്ടവർ ദുഃഖിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട് ഇൻഷാല്ലാ. അതിനാ നെഞ്ചിലേറ്റിയവർ സന്തോഷിക്കുന്നൊരു ദിവസം വരുന്നുണ്ട്. ഒരു സലാത്തി ചൊല്ലിയാൽ ഇത്ര സലാത്തിൻ്റെ കൂലി, ഒരു ദിക്ർ ചൊല്ലിയാൽ ഇത്ര ദിക്റിൻ്റെ കൂലി. ആകാശഭൂമികൾക്കിടയിൽ, ആകാശം ഭൂമി അതിൻ്റെ ഇടയിലുള്ള സകലതിനെയും ഒരു തുലാസിലിടുക, മറ്റേ തുലാസിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇടുക. ആ തുലാസാണ് തൂക്കം കൂടുക എന്ന് അഷ്റഫുൽ അള്ളാഹു തആല മൂസ നബിയോട് പറഞ്ഞതായി അഷ്റഫുൽ ഖൽഖം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹിൻ്റെ ആ കറൻസി നാളെ ആഖിറത്തിലെത്തിയാൽ ഇൻഷാല്ലാ മനസ്സിലാവും. പക്ഷേ അതിനെ ശുദ്ധിയാക്കണം. അത് ഡ്യൂപ്ലിക്കേറ്റോ ഒറിജിനലോ എന്ന് അള്ളാഹു തആല നോക്കും. എന്താണ് ഒറിജിനൽ? ലാ ഇലാഹ ഇല്ലല്ല അനുസരിച്ചുള്ളതാണോ ഈ കറൻസി? മുഹമ്മദുർ റസൂൽ അനുസരിച്ചുള്ളതാണോ കറൻസി എന്ന് നോക്കും. ലാ ഇലാഹ ഇല്ലല്ലയുണ്ട്, ഒന്നിച്ചു മൊഹദീശക്കങ്ങളുണ്ട്, വേണ്ട ഔട്ട്, ആ കറൻസി എടുക്കൂല. അത് നേരത്തെ തള്ളിപ്പോയ കറൻസിയാണ്. ലാ ഇലാഹ ഇല്ലല്ലയുണ്ട്, രിഫായ് ഷേഖും ഉണ്ട്, നഫീസത്തി ബീബിയും ഉണ്ട്, അത് തള്ളിപ്പോ, അത് തള്ളിപ്പോ. മുഹദീശക്കങ്ങൾ ദിക്ര ചൊല്ലിയത് ലാ ഇലാഹ ഇല്ലല്ലയാണ്, പക്ഷെ ചൊല്ലിയത് മുഹദീശക്കങ്ങളെ പേരിലാണ്, അഡ്രസ്സിലാണ്. അല്ലെങ്കിൽ റിഫായ് ഷേഖങ്ങൾ അഡ്രസ്സിലാണ്, അല്ലെങ്കിൽ ഷാദുരി ഷേഖങ്ങൾ അഡ്രസ്സിലാണ് ചെല്ലിയത്, തള്ളിപ്പോവും. വേറെ ഒന്ന് നോക്കും, മുഹമ്മദ് റസൂൽ അനുസരിച്ച് തന്നെയാണോ ഈ ദിക്ർ? അതോ വേറെ? അപ്പം നോക്കും, വേറൊരു കടയിൽ കയറി ഒരു വള വേണം, ഇത്ര വള, അതിന് 100 സലാത്ത് റെക്കോർഡിലുണ്ടോ നോക്കും, ATM അടിച്ചു നോക്കും, ATM ഇട്ട് നോക്കും, സലാത്ത് ഉണ്ടോ ATMൽ? സലാത്തുണ്ട്, പക്ഷെ ഡ്യൂപ്ലിക്കേറ്റാണ്, തള്ളിപ്പോയി. അള്ളാഹുന്നൂർ മുഹമ്മദ് റസൂൽ അനുസരിച്ചുള്ള സലാത്തല്ല, ഇബ്രാഹിം മുത്താസി അനുസരിച്ചുള്ള സലാത്താണ്. ആ സലാത്തിൽ അപ്പം തന്നെ തെളിഞ്ഞു വരും, ഇബ്രാഹിം മുത്താസി സലാത്ത്, നാദിയത്തു സലാത്ത്. മൊറോക്കോക്കാരനായ ഇബ്രാഹിം മുത്താസി ഡ്യൂപ്ലിക്കേറ്റായിട്ട് ഉണ്ടാക്കി കൊടുത്ത സലാത്താണ് ഇവൻ ചൊല്ലിയത് മുഴുവനും. ഇപ്പം 4444 ഈ ഭൂമി ലോകം മുഴുവനും നാദിയത്തു സലാത്തിയല്ലേ? അല്ലാടെ തള്ളിപ്പോവും, ATM പൈസ വരില്ല, മാറിപ്പോയി, ഐറ്റം മാറിപ്പോയി. ഇല്ല ഇട, അങ്ങനെ തന്നെയാണല്ലോ സാധാരണ.
ഒരു എ ടി എമ്മിൽ കാർഡ് ഇട്ടിട്ട് ഒരു പിന്നെ ബറോഡ ബാങ്കുകാരൻ പിന്നെ ഫെഡറൽ ബാങ്കുകാരൻ്റെ നമ്പർ കുത്തിയ പേശ വരുമോ? അത് അതിൻ്റെ ഒറിജിനൽ തന്നെ പോകണം. ഇതൊരു ഉദാഹരണം ദുനിയാവിൽ അള്ളാഹു തല വെച്ചിരിക്കുന്നത്, നാളെ ആഖിറത്തിനെ മനസ്സിലാക്കി തരാം. ഇവിടെ എന്താണ് മുഅ്മിനീങ്ങൾക്ക് നഷ്ടം? ഈ മഹാമാരി കൊണ്ട് മുഅ്മിനീങ്ങളുടെ ഈമാൻ എന്താണ് കുഴപ്പം? മുഅ്മിനീങ്ങളുടെ അഅ്മാലുകൾക്ക് എന്താണ് നഷ്ടം? അങ്ങനെ രാവിലത്തെ ജോലി തീർന്നു, ളുഹറായി, ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ ഒരുങ്ങി, പള്ളിയിൽ പോകാൻ വേണ്ടി ഒരുങ്ങുന്ന ആ ഒരുക്കം, കുളിച്ച് വൃത്തിയാക്കി ഡ്രസ്സൊക്കെ മാറ്റി മുസല്ല വിരിച്ച് രണ്ടക്കാത്ത് നിസ്കരിച്ചു, ഇഖാമത്ത് വിളിച്ചു, ളുഹർ നിസ്കരിച്ചു ജമാഅത്തായിട്ട്, പിന്നെ സുന്നത്ത് നിസ്കരിച്ചു. ശേഷമുള്ള അദ്കാറുകൾ ഒരരമണിക്കൂർ ഏറി വന്നാൽ അങ്ങനെ, അസറിനും അങ്ങനെ, മഗ്രിബിനും അങ്ങനെ, ഇശാക്കും അങ്ങനെ, എല്ലാം കൂടി നോക്കുമ്പോൾ ഒരു രണ്ടര മണിക്കൂറായി കിട്ടിയാൽ മതി. മാഷാ അല്ലാ, ഇഖ്ലാസ്. കാരണം വീട്ടിൻ്റെ ഉള്ളിൽ ആരെ കാണിക്കാൻ? ഇഖ്ലാസ് ക്ലിയറാണ്. ഇപ്പോൾ ഇഖ്ലാസിന് ഇത്ര മാർക്കറ്റുള്ള 24 carat ഇപ്പോൾ ഇഖ്ലാസിന്. അലി അലിൻ്റെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ വേറെ ആരെയും കാണിക്കാൻ വേണ്ടി ഇരിക്കുമോ? അവസാനം എൻ്റെ ഭാര്യ കണ്ടിട്ട് എന്നെ പറ്റി നല്ല വിചാരിക്കട്ടെ എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ എൻ്റെ മോൻ നല്ലത് വിചാരിക്കട്ടെ എന്ന് വിചാരിക്കോ? എന്ന് വെച്ചാൽ പള്ളിയിൽ പോകുമ്പോൾ ആരോ കയറി വരുന്നുണ്ട്, ആ ഒന്ന് നേരെ നിൽക്കാം. പുരക്കം നിസ്കരിച്ചു കൊടുക്കുമ്പോൾ ഭാര്യ കയറി വരുന്നുണ്ട്, ആ ഒന്ന് നേരെ നിൽക്കാം, ഇവളെന്താ വിചാരിക്കുക? ആരും വിചാരിക്കോ? അപ്പോൾ ഇഖ്ലാസ് 100 mark, 24 carat ഇഖ്ലാസാണ് ഇന്ന് മുഅ്മിനീങ്ങൾക്ക്. മുഅ്മിനീങ്ങൾക്ക് ഇന്ന് 24 carat carat ഇഖ്ലാസാണ്. ഇഖ്ലാസിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. കാരണം വീടുകളിൽ സ്വകാര്യമായിട്ട് അവൻ്റെ വീടുകളിലെ കാര്യം നടക്കുന്ന, പള്ളികളിലെ ആൾക്കൂട്ടത്തിലല്ല. അല്ലാഹു അക്ബർ. പൂർവികന്മാരെ മഹാന്മാർ പള്ളിയിലേക്ക് ഒരു ദിവസം ഒരു വഴിക്ക് പോയാൽ പിന്നത്തെ ദിവസം പിന്നെ വഴിക്ക് പോകും. എന്താ വെച്ചാൽ ആരെങ്കിലും കണ്ടിട്ട് പോയാൽ ഇപ്പം എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ആളാണെന്ന് പറഞ്ഞേക്കണ്ടെന്ന് വിചാരിച്ചിട്ട്, അത്ര സൂക്ഷിക്കുമെന്ന് റിയാദ്. അത്രമാത്രം മറ്റുള്ളവർ നമ്മളെപ്പറ്റി നല്ലത് പറഞ്ഞേക്കൊന്ന് പേടിയാണ്. ഇപ്പം ആരും നല്ല പറയാനില്ല, ആരും ഒന്നും പറയാനില്ല. അവനവൻ്റെ വീട്ടിൽ കൃകൃത്യമായി അള്ളാഹുക്ക് വേണ്ടി അമൽ ചെയ്യാം. അള്ളാഹു തന്നെയാണ് എല്ലാം. നിഅമൽ മൗല വ നിഅമൽ നസീർ, എല്ലാം അള്ളാഹു തന്നെയാണ്. അള്ളാഹുവിൻ്റെ ദീൻ ഞാൻ പറഞ്ഞു വരുന്നത്, പള്ളിയിൽ ജുമാ നടക്കുന്നില്ല, പള്ളിയിൽ ജമാഅത്ത് നടക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള കൊണ്ടാട്ടങ്ങൾ നടക്കുന്നില്ല. അപ്പം ഈ പിന്നെ ദീൻ എന്താണെന്ന് അറിയാത്തവർക്ക് ഭയങ്കര നിരാശ. ഹോ ഹൂ ഹി ഇല്ല, ദീൻ എന്താണെന്ന് അറിയുന്നവർ ലാഭം കൊയ്യുകയാണ്, കൊയ്യുകയാണ് അല്ലേ. നമ്മെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു പോയ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതൊക്കെ വീണ്ടെടുക്കാനുള്ള തിരക്കിലാണ്. ആ ഓട്ടത്തിനിടയിൽ ഇങ്ങനെ ദുബൈക്കാരൻ ദുബൈയിൽ, ഖത്തറുകാരൻ ഖത്തറിൽ, സൗദിക്കാരൻ സൗദിയിൽ, ഓട്ടത്തിനിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പം എല്ലാത്തിനും സമയം, അതെല്ലാം വീണ്ടെടുക്കണം. കഴിഞ്ഞുപോയ വർഷങ്ങൾ മുഴുവനും വീണ്ടെടുക്കണം. കൃകൃത്യമായി സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണം. സുന്നത്ത് നിസ്കാരം കൃത്യമായി നിസ്കരിക്കണം. പള്ളി പോയാൽ കൃത്യമായി സുന്നത്ത് നിസ്കരിക്കുന്നവർ പിറക്കുന്ന നിസ്കരിക്കും. ഇവൻ പറഞ്ഞു നിൽക്കിച്ചു അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള, ഇല്ല പള്ളി പോയാൽ നിസ്കരിക്കുന്നതിനേക്കാൾ ഭംഗിയായി വീട്ടിൽ നിന്ന് സുന്നത്ത് നിസ്കരിക്കണം. കാരണം അതിൽ ഇഖ്ലാസ് ഉണ്ട്. അത് 24 carat ആയിരിക്കും ആ നിസ്കാരത്തിന്. കാരണം വേറെ ആരും കാണാനില്ല, ആരും നല്ലത് പറയാനില്ല. പരിശുദ്ധ ഖുർആൻ കൃത്യമായി പാരായണം ചെയ്തിരിക്കണം. പള്ളിയിൽ ഇരുന്നിട്ട് ഖുർആൻ ഓതാൻ നല്ല മിടുക്കായിരിക്കും എല്ലാവർക്കും. സുബ്ഹി നിസ്കരിച്ചിട്ടിങ്ങനെ നിരന്നിട്ട് ഇരുന്നിട്ട് ഓതുമ്പോൾ ആ ഓനും ഓതുന്നുണ്ട്, ഞാനും ഓതുന്നുണ്ട്, എല്ലാവരും കാണുന്നുണ്ട്. പുരക്കാവുമ്പോൾ ആരും കാണാനില്ല, ഒറ്റയ്ക്ക് ഇരുന്നിട്ട്. എത്രയാണോ സാധിക്കുക അത്ര അള്ളാഹുവിൻ്റെ കലാമായിട്ടൊരു കണക്ഷൻ, അള്ളാഹുവിൻ്റെ ഖുർആനുമായിട്ടൊരു ബന്ധം. നേരത്തെ അത് സാധിച്ചിട്ടില്ലായിരുന്നു. ഓട്ടത്തിനിടയിൽ, തിരക്കിനിടയിൽ, ബിസിനസ്സിനിടയിൽ, ജോലിക്കിടയിൽ, ഇപ്പം എല്ലാത്തിനും സമയമുണ്ട്. അതെ, കാര്യം മനസ്സിലാക്കിയവൻ അവനാണ് ബുദ്ധിമാൻ. അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. അൽ കയ്യിസു ബുദ്ധിമാൻ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആരാണ് ബുദ്ധിമാൻ? മൻ ദാന നഫ്സഹു, അവൻ്റെ ശരീരത്തെ നിയമവിധേയനാക്കിയവനാണ് ബുദ്ധിമാൻ. അവൻ്റെ ശരീരത്തെ സ്വന്തം തടിയെ നിയമവിധേയമാക്കിയവനാണ് ബുദ്ധിമാൻ. വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷം ആവശ്യമുള്ള അമലുകൾ ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ. അത് ഉപയോഗപ്പെടുത്തിക്കൊള്ളണം. ഈ കൊറോണ അല്ലാഹു തആല ഇൻഷാ അല്ലാഹ് ബീദിനില്ല, അവൻ്റെ കുദ്രത്തുകൊണ്ട് അല്ലാഹു തആല പിൻവലിച്ചെന്ന് വരും. ഇനി കൂടുതൽ നീട്ടിക്കൊണ്ടു പോകാൻ അല്ലാഹു നിൽക്കൂല. അള്ളാഹുവിനറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞു തീർച്ചയായിട്ടും. അള്ളാഹു ആലം അള്ളാഹു ഏറ്റവും നന്നായി അറിയുന്നവനാണ് എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും. ഉമ്മ അള്ളാഹു ബി ഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്ന ഒന്നിനെ സംബന്ധിച്ചും അള്ളാഹു അശ്രദ്ധനല്ല. ലാ തഖുദുഹു സിനത്തും വലാ നൗം, അള്ളാഹു തആല ഉറക്കമില്ല, മയക്കമില്ല, ഒന്നുമില്ല. അതേപോലെ തന്നെ അള്ളാഹ്ക്ക് മറവിയില്ല, എല്ലാം അള്ളാഹു തആല കൃകൃത്യമായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, അള്ളാഹു തആല റഖീബ് എന്ന് പറഞ്ഞാൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മുറാഖബ കണ്ടിട്ടില്ല അറബിയിൽ? മുറാഖബ വെച്ച ക്യാമറ, അതന്നെ. ആ രീതിയിൽ അള്ളാഹു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഖുർആനിൽ ഉപയോഗിച്ച വാക്ക് അതാണ്, റഖീബ. അള്ളാഹു തആല ഓരോരുത്തരെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ജയിക്കണം, മുഅ്മിനീങ്ങൾക്ക് ജയിക്കണം. കൊറോണ തീരുന്നതിന് മുമ്പായിട്ടെല്ലാം ക്ലിയർ ആവണം.
കഴിഞ്ഞുപോയ ജീവിതം മുഴുവനും ലാഭകരമാക്കി തീർക്കണം. ഈ കൊറോണ പിൻവലിക്കുന്ന അള്ളാഹു തആല അവൻ്റെ ദർബാറിൽ കൊറോണയെ പിൻവലിക്കുന്ന ദിവസത്തിന് മുമ്പായിട്ട് നാം ലാഭം പൂർണ്ണമാക്കിക്കൊള്ളണം. നമുക്ക് നഷ്ടപ്പെട്ടത് മുഴുവനും വീണ്ടെടുത്തു കൊള്ളണം. ഇനി കൂടുതൽ ദിവസം ഇൻഷാ അല്ലാഹ് കാത്തിരിക്കേണ്ടി വരികയില്ല. അങ്ങനെ ഈ മഹാമാരിയെ അള്ളാഹു തആല പിൻവലിക്കുന്നതിന് കൂടുതൽ കാലം കാത്തിരിക്കേണ്ടി വരികയില്ല. അതുകൊണ്ട് തന്നെ ഉള്ള ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊള്ളണം. എൻ്റെ നഫ്സോട്, കുടുംബത്തോട്, കൂട്ടുകാരോട്, എല്ലാവരോടുമുള്ള ഈ അനർഘ നിമിഷത്തിലുള്ള ഈ ഭയാനകമായ ചിന്തയിലും ഭയാനകമായ പരിതസ്ഥിതിയിലുമുള്ള ഒരു നസീഹത്താണ്. വളരെ ജാഗ്രതമായിരിക്കണം നാം. രണ്ടാമതായിട്ട് അള്ളാഹു തആല അവൻ്റെ കോപം തീർക്കുന്നത് പുരോഹിതന്മാരുടെ കാര്യത്തിലാണ്. നാം ആദ്യം പറഞ്ഞു, ലാലിമീങ്ങളായ ഭരണാധികാരികളെ വെച്ചുകൊണ്ടായിരിക്കും അള്ളാഹു തആല അവൻ്റെ അരിശം തീർക്കുക, അവൻ മുന്തക്കിമാകുക. ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പുരോഹിതന്മാരെ വെച്ചുകൊണ്ടാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കൗമിനെ അള്ളാഹു തആല കൈകാര്യം ചെയ്തത് പുരോഹിതന്മാരുടെ ദുർനടപ്പ് കാരണത്താലാണ്. ഭരണാധികാരികളെല്ലാം അവിടെ ചരിത്രത്തിൽ വരുന്നത് പുരോഹിതന്മാരാണ്. 4-5 ഔലിയാക്കളുടെ കബറ് വെച്ചുകൊണ്ട് പുരോഹിതന്മാർ സമൂഹത്തിൻ്റെ ഈമാനെ ബാത്തിലാക്കി. അത് ചേരയാക്കാൻ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അയച്ചത്. രാജ്യഭരണം, നാട്ടിൻ്റെ ഭരണം, ഇറാഖ് ഭരിച്ച ഭരണാധികാരികൾ ഭരണാധികാരം വെച്ചുകൊണ്ട് ദുൽമ കാണിച്ചു എന്നതല്ല ആ കാലഘട്ടത്തിൻ്റെ ചരിത്രം. അങ്ങനത്തൊരു ദുൽമ നാം കാണുന്നില്ല ചരിത്രത്തിൽ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കൗമിൽ 950 കൊല്ലം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമ മെനക്കെട്ടപ്പോൾ അത്തരത്തിലൊരു ദുൽമ നാം ചരിത്രത്തിൽ കാണുന്നില്ല. ഫിറൗന്റെ ദുൽമ പോലെ, നംറൂദിൻ്റെ ദുൽമ പോലെ, അബൂജഹൽ ഉത്തുബത്തിൻ്റെ ദുൽമ പോലെ, ആദിൻ്റെ ഇറമിൻ്റെ ദുൽമ പോലത്തെ ഒരു ദുൽമ നാം നൂഹ് നബിൻ്റെ കാലഘട്ടത്തിൽ കാണുന്നില്ല. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ ദുൽമ എന്തായിരുന്നു? പുരോഹിതന്മാരുടെ വഞ്ചനയും ചതിയുമായിരുന്നു, കപടമായിരുന്നു. പണ്ഡിതന്മാരുടെ, നേതാക്കന്മാരുടെ, അവർ സമൂഹത്തെ വഞ്ചിക്കുകയായിരുന്നു, സമൂഹത്തിൻ്റെ പണം അനധികൃതമായി തിന്നുകയായിരുന്നു. യഅക്കുലൂന അംവാല അന്നാസി ബിൽ ബാത്തിൽ. അതെ, അന്ന് അവരെ ഉപയോഗിച്ചത് 5 ഔലിയാക്കളുടെ ജാറങ്ങളെയാണ്. വദ്ദിൻ്റെ ജാറം, സുവായിൻ്റെ ജാറം, അതെ, അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ വിശദീകരിച്ച അന്ന് 5 മഹാന്മാരുടെ കബറുകൾ വെച്ചുകൊണ്ട് അവർക്ക് സ്മാരകങ്ങൾ ഉണ്ടാക്കി, അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി, അവരുടെ പേരിൽ ബർക്കത്തിന് മറ്റു പല വസ്തുക്കളും ഉണ്ടാക്കി, അതിനെ ജനങ്ങളെ കൊണ്ട് പൂജ ചെയ്യിപ്പിച്ച് അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന മൗലാനമാരും ഷെയ്ഖുനമാരെയോടുമാണ് അള്ളാഹു തആലക്ക് വെറുപ്പുണ്ടായത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അയച്ച് തിരുത്താൻ അവർ തിരുത്തിയില്ല. അള്ളാഹു തആല കടുകടുത്ത ശിക്ഷ നടപ്പിലാക്കി. അള്ളാഹു തആല അവരുടെ മേൽ തൂഫാൻ അയച്ചു, വെള്ളപ്പൊക്കത്തെ അയച്ചു, കംപ്ലീറ്റ് നശിപ്പിച്ചു അള്ളാഹു തആല. അള്ളാഹു അവൻ്റെ അരിശം അങ്ങനെ തീർത്തു, പുരോഹിതന്മാരോടുള്ള അരിശം. ഈ കാലഘട്ടത്തിൽ ഭരണാധികാരികളുടെ ദുൽമിനേക്കാൾ അപകടമാണ് പുരോഹിതന്മാരുടെ ദുൽമ, മതപുരോഹിതന്മാരുടെ ദുൽമ. ഏത് മതമായാലും മതപുരോഹിതന്മാരുടെ ദുൽമ, സാധാരണക്കാരനെ ഈ മഹാമാരി ഉപയോഗിച്ചവരെ പേടിപ്പിച്ച്, ഭൗതിക ലോകം ഭരണകൂടം പേടിപ്പിച്ച് സമ്പത്തുണ്ടാക്കുന്നതുപോലെ, അല്ലെങ്കിൽ ഭരണം അധികാരം നിലനിർത്താനുള്ള ഊറ്റുകല്ലുണ്ടാക്കുന്നതുപോലെ, പാവപ്പെട്ട സാധാരണക്കാരൻ്റെ മനസ്സിൽ പേടിയുണ്ടാക്കി, ആ പേടിയെ ആത്മീയതയുമായി, കടപട ആത്മീയതയുമായി ബന്ധിപ്പിച്ച്, ആ ആത്മീയതയെ വിറ്റ് കാശുണ്ടാക്കുന്ന അപകടകാരികളും ചതിയന്മാരും ജൂതന്മാരുടെ നേർക്ക് നേരെയുള്ള അനുയായികളുമായ പുരോഹിതന്മാർ, മൗലാനമാർ, ഷെയ്ഖുനമാർ, അവരാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ നാശം. അവരാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അപകടകാരികൾ. അവരാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ മുസീബത്തിൽ തത്തിക്കുന്നത്. ഭരണാധികാരികൾ രണ്ടാം സ്ഥാനത്തേ വരുന്നുള്ളൂ, പുരോഹിതന്മാരാണ് വലിയ അപകടകാരികൾ. അടുക്കള തൊട്ടങ്ങാടി വരെ ബിദ്അത്തിൻ്റെ കേളീരംഗമാക്കി മാറ്റിയിരിക്കുകയാണ്. പള്ളി പൂട്ടപ്പെട്ടപ്പോൾ പള്ളിയിൽ നിൽക്കേണ്ട ബിദ്അത്തെല്ലാം ഇപ്പോൾ വീടുകളിൽ അങ്ങോട്ട് പോയി നടത്തുന്ന ഏജൻസികളായി പുരോഹിത വർഗം അതപ്പതിച്ചപ്പോൾ ഇറാനിയൻ ഷീഇയത്ത് എത്രത്തോളം ഇന്ത്യയെയും കേരളത്തെയും, പ്രത്യേകിച്ച് മലബാറിനെയും പിടികൂടിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ സമയമായിരിക്കുകയാണ്. ഈ ഇറാനിയൻ ഷീഇയത്ത് ഇതേപോലെ പോകുകയാണ് എങ്കിൽ ദീനുൽ ഇസ്ലാമിൻ്റെ അഡ്രസ്സ് കേരളത്തിൽ ഉണ്ടാകുകയില്ല. ആ രീതിയിൽ ജൂതൻ്റെ ആധിപത്യം ഈ പുരോഹിതന്മാരെ വെച്ചുകൊണ്ട് അവരെ ഈ നാട്ടിൽ സ്ഥാപിക്കുമെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അതറിഞ്ഞുകൊണ്ട് സംഘടനകളും സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന പണ്ഡിതന്മാരെന്ന് പറയുന്നവരും അറിഞ്ഞുകൊണ്ട് തന്നെ കൂട്ടമായ രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ ഈ ഇറാനിയൻ ഷീഇയത്ത് ഇറാനിൽ നിന്ന് കാരന്തൂർ വരെ നീണ്ടുകിടക്കുന്ന, അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഇസ്ബഹാൻ തൊട്ട്, അതേപോലെ തന്നെ തുർക്കി തൊട്ട്, അതേപോലെ ഇറാനിൻ്റെ ഇസ്രായേലിലെ തെല്ലവീവ് തൊട്ട്, അതേപോലെ തന്നെ ഇറാൻ്റെ ഇസ്ബഹാൻ തൊട്ട്, അങ്ങനെ ദില്ലി നിസാമുദ്ദീൻ തൊട്ട് ഇങ്ങ് കാരന്തൂർ വരെ നീണ്ടുകിടക്കുന്ന ഇറാൻ
ഇമാനീയത്തിന്റെ കെട്ടുകെട്ടുത്ത കരങ്ങൾ ദീനുൽ ഇസ്ലാമിനെ കൊന്നു കുഴിച്ചു മൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ മറ്റ് സംഘടനകളെ മുഴുവനും ഉയർത്തെഴുന്നേൽപ്പ് നടത്തി തൗഹീദിന്റെയും ഇൻസാലത്തിന്റെയും രാജപാതയിൽ എത്രയും പെട്ടെന്നൊരു തിരിച്ചുപോക്കിന് ഉമ്മത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ല എങ്കിൽ മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടതകൾ ചില്ലറയായിരിക്കുകയില്ല വരും ഭാവിയിൽ. അവിടെ പിന്നെ വെറും ഒരു ലക്ഷദ്വീപിലോ ഫലസ്തീനിലോ മാത്രം ഒതുങ്ങുന്നതായിരിക്കുകയില്ല. അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് അള്ളാഹു തആല നമ്മളെ കാക്കട്ടെ. എല്ലാ ദിവസവും നാം ദുആ ചെയ്യണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സഖത്തിക്, നിന്റെ പൊരുത്തം വെച്ചുകൊണ്ട് നിന്റെ കോപത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. ഒബി മുഅഫാതിക മിൻ ഉഖൂബത്തിക, നിന്റെ പാപമോചനം വെച്ചുകൊണ്ട് നിന്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ കാവലിനെ തേടുന്നു. വഅഊദു ബിക മിൻക ലാ ഹുസ്സി സനാഅൻ അലൈക അന്തകമാ സനഅത അലാ നഫ്സി. അഞ്ച് നേരത്തെ നിസ്കാരത്തിനും തശഹ്ഹുദിനും ശേഷം ഈ ദുആ പറയണം. അതേപോലെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വഅഊദു ബിക മിൻ സഖത്തിക വന്നാർ, സ്വർഗവും സ്വർഗപ്രവേശനവും നരകമോചനവും ഞാൻ നിന്നോട് ചോദിക്കുന്നു. അതേപോലെ തന്നെ നരകത്തിൽ നിന്നും നിന്റെ കോപത്തിൽ നിന്നും കാവലിനെ തേടുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ദുആകൾ വർദ്ധിപ്പിക്കേണ്ട സമയമാണിപ്പോൾ. അല്ലാഹുവിൻ്റെ കോപത്തിൽ നിന്ന്, അല്ലാഹുവിൻ്റെ ദേഷ്യത്തിൽ നിന്ന് ഈ ഉമ്മത്തി എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും തരത്തിലൊരു നല്ല കാലാവസ്ഥ ലോകത്ത് സംജാതമാകുകയുള്ളൂ. അള്ളാഹു ഇൽമിൽ ഒരുപാട് ബർക്കത്ത് നസീബാക്കി തരട്ടെ. അമൽ ചെയ്യാൻ അതിനേക്കാൾ ഏറെ തൗഫീക്കും അള്ളാഹു നസീബാക്കട്ടെ. ഈ വെള്ളിയാഴ്ച നട്ടുച്ച സമയം, ജുമാ കഴിഞ്ഞ സമയം, അസർ വരെയും അസർ കഴിഞ്ഞാൽ അസ്തമനം വരെയും ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളാണ്. പ്രത്യേകിച്ചിട്ട് അസർ കഴിഞ്ഞാൽ അസറിൻ്റെ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞതിൻ്റെ അസർ കഴിഞ്ഞാൽ അസറിന് ശേഷം അസ്തമാനം വരെയുള്ള സമയം ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളാണ്. അള്ളാഹു പ്രകാശിക്കുന്ന ഈമാൻ നസീബാക്കി തരട്ടെ. ഏറ്റവും നല്ല പ്രകാശിക്കുന്ന അവസ്ഥ മരിക്കുന്ന നേരത്താക്കി തരികയും ചെയ്യട്ടെ. സുന്നത്തും ഫർളുമായ അമലുകളെ കൊണ്ട് താക്കത്തും കുവ്വത്തുമുള്ള ഈമാൻ അള്ളാഹു നമുക്ക് നസീബാക്കി തരട്ടെ. നമ്മുടെ രോഗികൾ, നമ്മുടെ രോഗികളോട് അള്ളാഹു കരുണ കാണിക്കട്ടെ. രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, മഹാവ്യാധികൾ, ക്യാൻസർ, ട്യൂമറ്, അതേപോലെ തന്നെ അപസ്മാര രോഗം, അതേപോലെ തന്നെ ഹാർട്ട് രോഗം, അതേപോലെ തന്നെ കിഡ്നി രോഗം, പലതരത്തിലുള്ള രോഗങ്ങൾ, പ്രത്യേകിച്ചിട്ട് ഈ സീസണിൽ വന്നിരിക്കുന്ന ഈ മഹാവിപത്ത്, ആ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ആശുപത്രികളിലുള്ളവർ, വീടുകളിലുള്ളവർ, കുട്ടികൾ, വലിയവർ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, മുസ്ലിമീങ്ങൾ, അമുസ്ലിമീങ്ങൾ, അള്ളാഹു അവൻ്റെ കുദ്രത്ത് കൊണ്ട് ശിഫായി നസീബാക്കി തരട്ടെ. നമുക്കത്രയും രോഗങ്ങളൊന്നും തരാതെ അള്ളാഹു കാക്കുകയും ഈ തന്ന ആഫിയത്തൊരു പോറലു ഏൽക്കാതെ മരിക്കുന്നതുവരെ അള്ളാഹു നിലനിർത്തി തരികയും ചെയ്യട്ടെ. നമ്മുടെ ഗർഭിണികൾക്ക് സുഖപ്രസവം അള്ളാഹു നസീബാക്കി കൊടുക്കട്ടെ. അതേപോലെ തന്നെ കടം കൊണ്ട് വിഷമിക്കുന്നവരുടെ കടങ്ങളെ അള്ളാഹു തആല തീർത്തു കൊടുക്കുകയും ഒരു ഖൈറായ പാത ജീവിതത്തിൻ്റെ മുന്നിൽ അള്ളാഹു തആല അവൻ്റെ ഔദാര്യം കൊണ്ട് തുറന്നു തരികയും ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർ, നമ്മളെ ഉപ്പമാര്, ഉമ്മമാര്, കാരണവന്മാര്, വേണ്ടപ്പെട്ടവർ, കൂട്ടുകാർ, നാട്ടുകാര്, വീട്ടുകാര്, ബർസഖിൻ്റെ ലോകത്താണ്, കാത്തിരിപ്പിൻ്റെ ലോകത്താണ് ചിലർ, അള്ളാഹുവിൻ്റെ അടുക്കൽ നല്ല റാഹത്തിലാണ്, ഒരുങ്ങി തയ്യാറായി പോയവരെല്ലാം നല്ല സന്തോഷത്തിലാണ്, അല്ലാത്തവർ പല കാരണങ്ങളാൽ അള്ളാഹുവിൽ നിന്ന് വളരെ ദൂരത്തിലാണ്, അകലത്തിലാണ്. അള്ളാഹു തആല എല്ലാവരെയും അവൻ്റെ ഔദാര്യം കൊണ്ട് അവൻ്റെ അടുത്ത് കഴിയുന്നവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മൾ മരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ മരിച്ച് ബർസഖിലെത്തുമ്പോൾ ആ നല്ലവരോടൊപ്പം ചെന്ന് ചേരാനും അള്ളാഹുവിൻ്റെ അടുത്ത അയൽവക്കക്കാരായി കാലാകാലം കഴിയാനും എന്താണോ വേണ്ടത് മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് നമുക്കത് പൂർത്തിയാക്കി തരികയും ചെയ്യട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വാസ്തഗ്ഫിറുല്ലാഹ അലീം ലീ വലക്കും വാസ്തഗ്ഫീഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വാസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.